ഒരു ട്രെയിൻ യാത്രയിലാണ് എൻ്റെയും ജീവിതം മാറി മറിയുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിന് മുൻപേ തുടങ്ങണം. ഊണാട്ടുകരയിൽ നിന്ന് എന്നും ഓണാട്ടുകരക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കുത്തിയോട്ടം വെറും നേർച്ചയോ വഴിപാടോ മാത്രമല്ല ഓണാട്ടുകരക്കാർക്ക്, അതേ നാടിൻ്റെ ഹൃദയസ്പന്ദനം കൂടിയാണ്. രാമൻകുട്ടി മാസ്റ്ററും മീന ടീച്ചറും മകനെ കുത്തിയോട്ടത്തിന് നേർച്ച നേർന്നത് ഈ മകന്റെ ബുദ്ധി നേരെയാകാൻ വേണ്ടിയാണ്. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലൊന്നല്ല അവരുടെ മകൻ എന്നതാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം. അതുവരെ വലിയ വായിൽ നിലവിളിക്കുകയും ഭയന്ന് ഓടി ഒളിക്കുകയൊക്കെ ചെയ്തിരുന്ന പേടിത്തുണ്ടന്മാരായ കുട്ടികളെ മാത്രം കണ്ട് ശീലിച്ച ഓണാട്ടുകരക്കാർക്കും അന്ന് തോന്നി രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ജയകൃഷ്ണൻ ചില്ലറക്കാരനല്ലെന്ന്. ഒന്നിനും പോരാത്ത കുഞ്ഞിനെ മരുത്തിപ്പെടുത്തി ഇങ്ങനെ ക്രൂരത കാണിക്കാണ്ട് സ്നേഹത്തിൽ പറഞ്ഞു നോക്കിയ സ്നേഹത്തോട് പറഞ്ഞ എന്ത് മനസ്സിരിക്കണോനാ നമ്മുടെ മോൻ. നമ്മുടെ മോനോ? ഇവൻ നിന്റെയും അല്ല എന്റെയും അല്ല, പിശാചിന്റെയാ, പിശാചിന്റെ. എന്താ എന്റെ ജയകൃഷ്ണ നീ ഇങ്ങനെ? ആ പാമ്പ് ഏതെങ്കിലും കുട്ടികളെ കടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ? എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്റെ കുഞ്ഞിന്. അപ്പ ആ പാമ്പൻ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും, എത്ര പേര് കൂടി എന്നെ തല്ലിക്കൊന്ന്. അതിന്റെ അമ്മ ഇപ്പൊ കരയുന്നുണ്ടാവല്ലേ, പാവം. പേടിച്ചിട്ടാ ആളുകള് പാമ്പനെ കൊല്ലണതെന്ന് അമ്മ പറഞ്ഞപ്പോ മുതലാ പേടിത്തൊണ്ടന്മാരായ ആളുകളെ വെറുക്കാൻ തുടങ്ങിയത്. ഒപ്പം ആളുകൾക്ക് പേടിയുള്ള എല്ലാറ്റിനോടും ബഹുമാനവും ആരാധനയും. ആദ്യാദ്യം പോലീസുകാരോടായിരുന്നു അത്, പിന്നീടാ അവര് പോലും പേടിക്കണ ഗുണ്ടകളോടായി ആരാധന വഴിമാറിയത്. മകന്റെ പേരും നക്ഷത്രവും പറഞ്ഞോളൂ. പേര് ജയകൃഷ്ണൻ, പൂരൻ നക്ഷത്രം. ആളെന്താ ചെയ്യണേ, പഠിക്കുക? അതെ, ഗുണ്ടക്ക് പഠിക്കുക. പഠിച്ചു വലിയ നിലയിലെത്തുന്ന ജാതകത്തില് അതിനുള്ള കഠിനാധ്വാനത്തിലല്ലേ അവൻ.
വലിയ പേര് കേട്ട ഗുണ്ടയാവാനാ അവനിപ്പോ പഠിക്കണേ. എന്താ ഈ കേക്കണേ? രാമൻകുട്ടി മാസ്റ്ററുടെയും മീന ടീച്ചറുടെയും മകൻ ഗുണ്ടയായിട്ട് നടക്കേ? ഏയ്, ഗുണ്ടയായിട്ടില്ല, ഗുണ്ടയാകാനുള്ള പഠിപ്പില്ല. ഇപ്പൊ ബോഡി ഗാർഡാ. ബോഡി ഗാർഡ് പുറത്തു പോകാൻ പറഞ്ഞു. നീ അങ്ങോട്ട് എവിടെ അവിടെ പോണേ? ഞാനിവിടെ സപ്ലൈറാ. ഇവിടെ ഇപ്പൊ സപ്ലൈ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് സപ്ലൈറ്? നീ പോയില്ലേ? കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതേ, നീ എന്താ ഗ്ലാസ് കടിച്ചു പിടിച്ചേക്കണേ? ഗ്ലാസ് മേറ്റാ, ഇറങ്ങിപ്പോടാ. നീ ഇവിടുത്തെ സപ്ലൈറാണോ? പിന്നെ എന്തിനാണ് എന്താ നോക്കി പഠിപ്പിക്കുന്നത്? ഞാൻ ചുമ്മാ നോക്കിയതാ. ചുമ്മാ നോക്കണ്ട. വെച്ചു താനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞ അഴുത്തിൽ ചിത്രശലഭം വെച്ച് നിക്കണാണ്ടില്ലേ? എന്നെ ആൾക്കാരെ കള്ളുപിടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ഫോണിലെ അശോകട്ടന കൺമോണിന് തരാൻ പറഞ്ഞു. ആരാ? പുന്നീർക്കടവിലെ അശോകട്ടന. പള്ളിക്കൂടത്തിനടുത്ത് കള്ള് കച്ചവടം നടത്തിട്ട് കണ്ണിക്കണ്ടവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്നതാ. അണ്ണൻ നിനക്ക് ഒരു മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ഇതെല്ലാം കെട്ടിപ്പൊട്ടി ഇവിടുന്ന് പൊക്കോളണം. അശോകട്ടന ഒരു പ്രശ്നവും അശോകട്ട. പിന്നെ അവൻ ഈ ബാർ നടത്തുന്നത് ഞങ്ങളുടെ സമുദായ മകൾ സ്കൂളിന്റെ തൊട്ടടുത്താ. സ്കൂള് 2 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഉള്ളത്? അതിപ്പോ കുറച്ചുകൂടി സൗകര്യമുള്ള കെട്ടിടം കിട്ടിയപ്പോ ഇങ്ങോട്ട് മാറ്റിയത് അശോകട്ട. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞോളാം അവനോട് ആ ബാർ അവിടെ നിന്ന് മാറ്റാൻ. പിന്നെ നിന്റെ ബാറുകളുടെ തൊട്ടടുത്തും ഇതുപോലെ സ്കൂളുകൾ വരും, അപ്പൊ നീയും ഇങ്ങനെ തന്നെ ചെയ്യണം. അയ്യോ വേണ്ട അശോകട്ട, സ്കൂള് ഞാൻ മാറ്റിച്ചോളാം. അയ്യേ, ഈ ഷൺമോണൻ ഇത്ര പേടിത്തൊണ്ടനാ? ഇയാള് നമ്മുടെ പേര് ഉടുക്കളയിലൂടെ പണി. ഇങ്ങനെ പേടിക്കാൻ ആരാണ് ഈ അശോകട്ടൻ? പുന്നൂർക്കടവിൽ അശോകേട്ടനെ നീ ആരാന്ന് ചോദിക്കണേ? എടാ, ഒരു കാലത്ത് അങ്ങേര് ഗുണ്ടായിരുന്നില്ലേ നമ്മുടെ ഈ ഷൺമുഖണ്ണൻ? പിന്നല്ലാണ്ട് പണ്ട് അബ്കാരിയായിരുന്നു. അതൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഷൺമുഖണ്ണനും ബാക്കിയുള്ളവർക്കും വീതിച്ചു കൊടുത്തു. ഇപ്പോ സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ ബിസിനസ്സാ, കോടീശ്വരൻ. പക്ഷെ ആളിപ്പോഴും മുറ്റ മുന്നിൽ വന്ന് നിന്ന ഏത് ചട്ടം വീടേയും മുട്ടടിക്കും. ഈ അശോകന്റെ ബോഡിഗാർഡാവാൻ പറ്റുമോ? എന്റെ അല്ല, അങ്ങനെ കൂടെ കൂടാൻ എന്താ ഒരു മാർഗം? നീ പെണ്ണായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. പെണ്ണെങ്കിൽ അശോകേട്ടന്റെ ഒരു വീക്ക്നെസ്സാ. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താ നടക്കോ? അത് ചിലപ്പോ വാര്യ സാർ പറഞ്ഞാ നടക്കും. പക്ഷെ വാര്യ സാർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് നിന്നെ. അതെന്താ, എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തല്ലേ വാര്യ സാർ? അതുകൊണ്ടാ പറഞ്ഞേ ഒരിക്കലും നിന്നെ റെക്കമെൻഡ് ചെയ്യില്ല എന്ന്. ഇങ്ങനെ ഒരു അശോകേട്ടൻ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ട് ഞാൻ എന്താ അറിയാണ്ട് പോയത്? ഒരു പുന്നയൂർ കടവ്. ഒന്ന് വഴിവിട്ടെ, ഒരാള് മുന്നോട്ട് പോക്കോട്ടെ. ഒന്ന് മാറിയേ. ഇത് എങ്ങോട്ടാണ്? എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയാനിയാ. എനിക്ക് ഒരു പുന്നയൂർ കടവ്. ഹലോ, എടുക്കട്ടെ. ഹലോ, എടുക്കട്ടെ. തന്നോടല്ല ഇവിടെ പറഞ്ഞതാ. കൊള്ളാലോ. ഹലോ ഹലോ, ഇവിടെ പോ. പുന്നയൂർ കടവ് അശോകട്ടന്റെ വീട്ടിലേക്ക്. ആ, ഇവിടെ ഇരിക്കണോ ചേച്ചി? കുട്ടിയൊന്ന് മടിയിലെടുത്താമോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓക്കെ, വരികയല്ലേ. ഹലോ, എങ്ങോട്ടാ? പുന്നൂർ കടവിലേക്ക്. ആരെ കാണാനാന്ന്? എന്തായാലും തന്നെ കാണാനല്ല. ആ ചൂടാ വല്ല ഇഷ്ടാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചല്ലേ. തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, എന്നിട്ട് ഞാൻ തന്നോട് ചോദിച്ചോ തന്നെ ആരാണെന്ന്? ചോദിക്കണ എന്തിനാ? അല്ലാതെ തന്നെ ഞാൻ പറയില്ലേ, എന്റെ പേര് നീലാംബരൻ. പുന്നൂർ കടവിൽ അശോകട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. ആ, എന്നാ ഞാൻ പറയാ, ഈ അശോകേട്ടന്റെ വീട്ടിലെ കംപ്ലീറ്റ് ബുക്കിംഗും എന്റെ അമ്മായിയാണ്. ബുക്കിംഗ്? ആ, പാചകം. ഓ, കുക്കിംഗ്. അതന്നെ. അമ്മായിക്ക് ഇപ്പൊ സുഖമില്ല, അതായേ പകരം ബുക്കിങ്ങിന് പോണത് അമ്മായിടെ മോ. ആ, എന്തെങ്കിലും ആവട്ടെ, അമ്മായിടെ മോളാ മല്ലിക. ഞാൻ കേട്ടാ മുണ പെണ്ണ മോറ പെണ്ണ്. ഈ പെൺ വിഷയ
കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ ഒന്നുകൂടെ ജോലിക്ക് നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവരും പറയണത്. അതുകൊണ്ട് ടൗണിലെ ബുക്കിംഗ് പണി ഞാൻ വിട്ടു. അശോകേട്ടന്റെ വീട്ടിൽ ജോലിക്ക് പോവുക. മല്ലിയൊക്കെ ഒരു കൂട്ടായിട്ട് ഞാനും അശോകേട്ടന്റെ വീട്ടിലേക്ക്. ജോലിക്ക? അവിടെ എന്ത് ജോലി? ബോഡിഗാർഡ്. അശോകേട്ടന്റെ അംഗരക്ഷകൻ. അശോകേട്ടന്റെ ബോഡിഗാർഡോ? അതെ, വാര്യ സാർ പറഞ്ഞു വിട്ടതാ. ദാ അദ്ദേഹത്തിന്റെ കത്ത്. ദൈവമേ, അപ്പൊ നമ്മൾ അശോകേട്ടന്റെ ജീവന് ഭീഷണിയുണ്ട. പിന്നല്ലാണ്ട് വാര്യ സാർ വെറുതെ ബോഡിഗാർഡിനെ അയച്ചിരിക്കണം. അറിഞ്ഞോ, പുന്നൂർക്കടവിലെ അശോകേട്ടന്റെ ജീവന് ഭീഷണി. അദ്ദേഹത്തിന്റെ ബോഡിഗാർഡ് ദേ വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണം? ഒരു സർവത്ത് മേടിപ്പിക്കട്ടെ. ഏയ്, എനിക്കൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയിന്ന് ഇരുന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ? കണ്ടവര് കണ്ടവര് പോയി ഇരിക്ക്. വട്ടം വളഞ്ഞ് കൂടി ഇന്ന് ശ്വാസം മുട്ടിക്കല്ലേ? ഒരു ബോഡിഗാർഡ് ആണെങ്കിലും മനുഷ്യനല്ലേ ഇത്? ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് കംഫർട്ടബിൾ ഒന്നും ഇല്ലല്ലോ. അല്ല, ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചതാ. ആദ്യം ഞാൻ സൈദിക്കാനെ വിളിച്ച് വിവരം അറിയിക്കട്ടെ. ആ ഹലോ സൈദുക്ക, ഇത് ഞാനാ നീലാംബരൻ. നമ്മൾ അശോകേട്ടന്റെ ജീവന് ബോംബ് ഭീഷണി. സത്യമാണ് സൈദുക്ക, ന്യൂസ് വാര്യ സാറിനെ കിട്ടിയത്. ഉടനെ വാര്യ സാർ അശോകേട്ടന് വേണ്ടി ബോഡിഗാർഡ് എടുത്തിട്ടുണ്ട്. വണ്ടിയിലുണ്ടെന്നേ. ഇനി പ്രശ്നമില്ല, അവിടെ ബാക്കി എല്ലാം സൈദുക്ക് നോക്കിക്കോളും. ആ ആളിറങ്ങി വരുന്നുണ്ട്. ആരും വരുന്ന കളക്ഷൻ ഉണ്ടാക്കരുത്, കളക്ഷൻ ഉണ്ടാക്കരുത്. ബോഡിഗാർഡ് വലതു കാല് വെച്ച് ഇറങ്ങി വാ. എല്ലാം കയ്യിന്ന് പോകുമല്ലോ ഈ തെണ്ടികാരനെ. ഇറങ്ങി വാ, ധൈര്യമായിട്ട് വാ. ഇതാണ് നമ്മുടെ അശോകേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ബോഡിഗാർഡ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് ഒന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. അശോകേട്ടന്റെ വീട്ടിൽ വരെ വിവരം അറിയിച്ചു കഴിഞ്ഞേ. ബോംബിന്റെ കാര്യവും പറഞ്ഞ പിന്നല്ലാണ്ട് സൈദിക്കോട് പറഞ്ഞ ഇതാണ് ഗുണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങോട്ട്? അശോകേട്ടനെ കണ്ട് ചാർജ് എടുക്കണ്ടേ? അതിന് എല്ലാരും കൂടി എന്തിനാ? പിന്നെ തനിച്ചു പോയാ ചാർജ് എടുക്കണ? അത് പറ്റൂല. ആദ്യമായിട്ടാ ഞങ്ങളുടെ നാട്ടിലൊരു ബോഡിഗാർഡ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് ബോഡിഗാർഡിനെ കൊണ്ട് അശോകേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ ഓക്കെ. അയ്യോ, അശോകേട്ടന്റെ ബോഡിഗാർഡ് വരുന്നെന്ന് പറഞ്ഞ നേരാ എല്ലാരും കൂടി ആനിച്ചോണ്ട് വരുന്നുണ്ട്. വന്നേ വന്നേ, വാ. അമ്മോ അമ്മോ, എന്താ, എവിടെയാ? വേഗം വാ, ബോഡിഗാർഡിങ് എത്തി. കാണുന്നുണ്ടെങ്കിൽ വേഗം വാ. ഇത് അശോകന്റെ ഗാർമെന്റ് ഫാക്ടറിയാ. മുന്നൂർ കടവിലെ കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളേരും ഇവിടുത്തെ ജോലിക്കാരാ. വിശക്കണ്ട, ഇതൊരു കഷ്ടമല്ലേ. മതി മതി, വന്നേ വന്ന് ജോലി നോക്കി. ഇതാണ് ഈ വീടിന്റെ ഗേറ്റ്. ഇത് തുറന്നാലേ അകത്ത് കയറാൻ പറ്റൂ. അല്ല, ഇവരൊക്കെ മറന്നുപോയാ? ഇവരൊക്കെ അവിടെ മുതലേ നമ്മുടെ കൂടെ ഉള്ളവരല്ലേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവരെല്ലാവരും കൂടെ അത്തേക്ക്. അതാണ് അശോകേട്ടന്റെ ഭാര്യ രാധാമണി ചേച്ചി. ഒപ്പമുള്ള കാർക്കോടകനാണ് കാര്യസ്ഥൻ മേനോൻ. പിന്നാലെ വരുന്നതിന്റെ മുറപ്പെട്ട് മല്ലിക. നേരി കാണുന്ന പോലെയല്ല, നല്ല ബ്യൂട്ടിഫുള്ളാ. നമസ്കാരം മണിച്ചേച്ചി. ഇതാണ് നമ്മൾ അശോകേട്ടനു വേണ്ടി വന്നിരിക്കുന്ന ബോഡിഗാർഡ്. നമസ്കാരം. അശോകേട്ടൻ ഇവിടെ ഇല്ലല്ലോ, എന്താ ചെയ്യാ? അല്ല, അശോകേട്ടൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി കണ്ടു. എവിടെ? ദുബായിലോ? എടോ, ആള് നാളെ വൈകിട്ടേക്ക് എത്തും. അതുകൊണ്ട് താൻ പോയിട്ട് രണ്ടു ദിവസം കഴിച്ചിട്ട് വാ. രണ്ടു ദിവസോ? അയ്യോ, എനിക്കങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. അല്ലെങ്കിലും തിരിച്ചു പോകാൻ ഗവൺമെന്റ് സമ്മതിക്കണ്ടേ? ഇപ്പൊ മീന പറഞ്ഞല്ലേ, നിന്നോട് ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ നിനക്ക് എന്താടാ പണി? ഏയ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നതാ. ഉടനെ ഞാൻ സൈദുക്കനെ വിളിച്ച് ന്യൂസ് കൊടുക്കും. ഓ, അപ്പൊ നീ ബസ്സേ പണി തുടങ്ങി. അതുകൊണ്ട് എന്താ, എമ്മാതിരി വെടിക്കെട്ടായിരുന്നു ബസ് സ്റ്റാൻഡില്. ഇവരുണ്ടെങ്കിൽ പിന്നെ വേറെന്തിന് വെടിക്കെട്ട്? ആ ബോഡിഗാർഡ് പേര് ജയിഷ്ണൻ. മേനോൻ മേനോൻ ബാലകൃഷ്ണ മേനോൻ.
ഇവിടുത്തെ കാരിസ്ര ആ രാധാമണിയമ്മേ അശോകട്ടത്ത് വരുന്നവരെ ഈ ബോഡിഗാർഡിൽ നമുക്ക് കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചാലോ? അതിനെ പെണ്ണ് സമ്മതിക്കോ? അവളല്ലേ ഇപ്പൊ അടുത്ത സൂപ്പർവൈസർ. ആര് അമ്മു? അമ്മുവിനെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ബോഡിഗാർഡിനെ ബ്ലാക്ക് ആക്ഷനൊക്കെ വേറെ എവിടെയെങ്കിലും കൂടെ താമസിപ്പിക്കും. ഈ ഗസ്റ്റ് ഹൗസിൽ പറ്റില്ല. നമുക്കിങ്ങനെ വലടത്ത് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റും അമ്മു? ഇത് ഗവൺമെന്റ് വിട്ടിരിക്കുന്ന ആളല്ലേ. അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ മുഴുവൻ പെൺകുട്ടിയോടാ. അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിച്ചിട്ട് പിന്നെ ഇയാളെ നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത്? എന്നെ നോക്കാൻ വന്ന വിവരം അറിയും. അങ്ങനെ ആർക്കും വളയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പഴും ഇയാൾ വളയ്ക്കുന്ന കാര്യം പറയുന്നേ. ഇയാൾ ശരിയല്ല, പുറത്ത് പോവാൻ അധികാരം. പുറത്തുനിന്ന് വന്ന ഒരാളോട് കാണിക്കേണ്ട മര്യാദയാണോ ഇത്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ബോഡിഗാർഡിനകത്തേക്ക് പോകോ, എല്ലാം ശരിയാക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ് തീർത്തോളാം. കൊള്ളാം. ഈ അശോകേട്ടന്റെ ബോഡിഗാർഡ് ആവുന്നതിൽ ഒരന്തസ്സുണ്ട്. ഗോപികമാരുടെ നടുവിലെ കൃഷ്ണൻ വെരി ഡേഞ്ചറസ്. വെറുതെ അല്ല പെണ്ണിന് ഇത്ര അഹങ്കാരം. തൊടാനും തോളത്ത് കൈയിടാനൊക്കെ നിന്നുകൊടുത്ത ആളെ വശത്താക്കിയിരിക്ക പെണ്ണ്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഈ ബോഡിഗാർഡ് ബോഡിഗാർഡ് എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല പണി. അശോകേട്ടന്റെ പേര് ചീത്തയാവാണ്ട് നോക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം. പിന്നെ ചുമ്മാതാണ് ആളുകൾ അതൊക്കെ പറയുന്നത്? വേറെന്ത്? ഭയങ്കര ലേഡീസ് വീക്ക്നെസ് ഉള്ള ആളെ അശോകേട്ടനാ പുറത്തു പറയുന്നത്. ഇതല്ലേ ആളുകൾ കാണുന്നത്? പിന്നെ എങ്ങനെ പറയാതിരിക്കും? ശത്രുക്കളായ ആണുങ്ങളിൽ നിന്നല്ല, മിത്രങ്ങളായ പെണ്ണുങ്ങളിൽ നിന്നാണ് അശോകേട്ടൻ ആദ്യം രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മേലിൽ അശോകേട്ടൻ മുമ്പിൽ ചെന്ന് കൊഞ്ചാനോ കൊഴിയാനോ താനെന്നല്ല, ഒരു പെണ്ണിനെയും ഈ ബോഡിഗാർഡ് അനുവദിക്കുന്നല്ല. അച്ഛനെ പോലുള്ള ഒരാള് എന്റെ തോളത്തുനിന്ന് കൈവച്ചതിനാണോ ഈ അനാവശ്യമൊക്കെ പറയുന്നത്? കുട്ടിക്ക് അച്ഛനെ പോലെ ആയിരിക്കാം, ചിലപ്പോ അശോകേട്ടൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ നാട്ടുകാർ കാണുന്നതും പറയുന്നൊക്കെ വേറൊരു രീതിയിലാ. അതുകൊണ്ടാ പറയുന്നത് കുട്ടി സൂക്ഷിച്ചാൽ കുട്ടിക്ക് നല്ലത്, അശോകേട്ടൻ നല്ലത്, എനിക്കും നല്ലത്. ഏ, ഈ കുട്ടി അങ്ങനെ ചീത്തയൊന്നുമല്ല. പക്ഷേ അശോകേട്ടൻ ചുമ്മാ ആളുകൾ പറയൂ. അശോകേട്ട തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. കൂടെ നിന്ന് നീയെല്ലാം രക്ഷപ്പെട്ടോടെ എന്ന് കരുതിയാ ഞാൻ ബാറുകളെല്ലാം നിങ്ങൾക്ക് വിട്ടുവന്നത്. പക്ഷേ ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യോ അശോകേട്ടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേണ്ട, ഈ ബിസിനസ് നീ പറഞ്ഞേരെ. ഞാൻ രാജീവിനോട് ദുബായിൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിരിക്കാം, അവൻ നോക്കിക്കോളും ഇനി അതെല്ലാം. ഷൺമുഖണ്ണനോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ട എന്ന്. ഇപ്പൊ എല്ലാം തീർന്നില്ലേ? അങ്ങനെ എളുപ്പമൊന്നും തീരില്ല ഞാൻ. പക്ഷെ തീർക്കും, ഇയാളെ കുടുംബത്തോടെ ഞാൻ തീർക്കും. ഹലോ, ഓ താനായിരുന്നു? ഞാനായിരുന്നു. അതിൽ അശോകേട്ടൻ വന്നിട്ടില്ലടോ. എന്നാ ഞാൻ അശോകേട്ടനെ കാണുന്നതിന് മുമ്പ് ഈ ലെറ്റർ അദ്ദേഹത്തിന് ഒന്ന് കൊടുത്താ കൊള്ളായിരുന്നു. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ നേരിട്ട് കേട്ട് കൊടുത്താ മതി. ഇപ്പൊ പോയിട്ട് ചന്ത കഴിച്ച് മടങ്ങുക, അപ്പോഴേക്കും അശോകേട്ടനും എത്തും. ഇതാ പെണ്ണല്ലേ, ഇവളെപ്പോ കേറി ഇതിനകത്ത്? ഇയാളെന്തിവിടെ? ഒന്നും പറയണ്ട, ഇവിടുത്തെ അമ്മ വിളിപ്പിച്ചിട്ട് വന്നതാ. ഇന്ന് അശോകേട്ടൻ വരെയല്ലേ, അതാ. അശോകേട്ടൻ വന്ന ഇയാക്കെന്താ? തനിക്കൊന്നും പറഞ്ഞു മനസ്സിലാവില്ലേ? അടുക്കളയിൽ ഒരു സഹായത്തിന് വന്നതാ. ദേ ഇനി എന്നെ കണ്ണുകൊണ്ട് കാണരുത് കേട്ടോ. ഇല്ല, ഇയാളെ കാണാൻ ഞാൻ വേറെ രണ്ട് കണ്ണ് ഫിറ്റ് ചെയ്യാം. അശോകേട്ടന് ചീത്തപ്പേരുണ്ടാക്കൻ സ്വന്തം ഭാര്യയും കൂട്ടി നിൽക്കണതാ എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ ദൈവദോഷം പറയരുത് കേട്ടോ, ഈ തറവാട്ടിൽ ജനിച്ചവരൊക്കെ വലിയ ആളുകളാ. അതെന്താ, ഈ തറവാട്ടിലെ കുഞ്ഞുങ്ങളൊന്നും ജനിക്കാറില്ലേ? വലിയ ആൾക്കാരായിട്ടാണ് അങ്ങോട്ട് പോരുന്നത്. ദേ തറവാടിന്റെ മഹിമ പറഞ്ഞ് കൊള്ളരുതായ്മയ്ക്ക് വെള്ളം പൂശരുത്. അങ്ങനെ കൊള്ളരുതാത്ത തറവാടാണെങ്കിൽ പിന്നെ ഇതിന് ഇവിടെ തന്നെ ബോഡിഗാർഡായിട്ട് വന്നേ. അത് പവർ, അശോകന്റെ കരുത്ത്. ഈ കരുത്ത് കൊണ്ട് നമുക്ക് എത്ര പേര് വേണമെങ്കിലും ജയിക്കാലോ. കരുത്തുകൊണ്ട് ജയിക്കുന്നത് നാടിന്റെയാണോ? കാടിന്റെ നിയമല്ലേ? മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടത് കരുത്തുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. അങ്ങനെ സ്നേഹം കൊണ്ട് ഇയാൾ ഇവിടെ ആരും കീഴ്പ്പെടുത്താനും നിക്കണ്ട. എന്തായാലും വന്നുപോയില്ലേ, ഇവിടുത്തെ അമ്മയെ തന്നെ ചുറ്റിപ്പറ്റി നിക്ക. ആ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കണത് ആരും കാണണ്ട. ഇനി അത് മതി ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കോ പൊക്കോ, ഞാൻ അങ്ങോട്ട് പൊക്കോ.
രാജീവനും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട്. അവന്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിലാ. ഓ, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിൽ പോന്നു. ടൗണിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായ. അമ്മ അവിടെ ഉറങ്ങിയോ? പുന്നാരം മോൾ അങ്ങനെ ഉറങ്ങോ? അച്ഛനും എണ്ണം വരാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അമ്മു അവൻ വരാൻ ലേറ്റ് ആവും, മോള് കിടന്നോളൂ. ഏയ്, ഞാൻ ഏട്ടൻ വന്നിട്ടേ കിടക്കണുള്ളൂ. പിന്നെ അച്ഛാ, അച്ഛനെ നോക്കാനേ ഒരു ബോഡി ഗാർഡ് എത്തിയിട്ടുണ്ട് ഇവിടെ. ആര്? ബോഡി ഗാർഡ്. ബോഡി ഗാർഡോ? ആരുടെ ബോഡി ഗാർഡ്? അയ്യോ, അശോകേട്ടന്റെ ബോഡി ഗാർഡ് ആണെന്നും പറഞ്ഞല്ലേ അയാൾ ഇവിടെ വന്നത്. താൻ എന്തൊക്കെയാണോ ഈ പറയണേ, എനിക്ക് എന്തിനാണോ ബോഡി ഗാർഡ്? അത് അശോകേട്ടന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ആരുടെ കത്തുമായിട്ട് അയാൾ വന്നത്. അതുകൊണ്ടാ മാനേജേട്ടൻ ഗസ്റ്റ് ഹൗസ് താമസിപ്പിച്ച്. ഇപ്പൊ ഇവിളിട്ട് വട്ടുതട്ട് അയാളെ. എന്തോ നാടോ ഇത്, ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ട് വന്നാൽ ഉടനെ കയറ്റി താമസിപ്പിക്ക. ഇഡിയറ്റ്! ഓ, നേരം വെളുത്താൽ ആദ്യം അയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കണം. മനസ്സിലായോ? അച്ഛൻ എങ്ങനെയൊക്കെ പറയും, അയാളെ പറഞ്ഞു വിടണ്ട. ഇതുപോലൊരാൾ അച്ഛന്റെ കൂടെ ഉള്ളത് നല്ലതാ. അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, കേട്ടല്ലോ. അച്ഛൻ പറയുന്നു പറഞ്ഞയക്കാൻ, മകള് പറഞ്ഞയക്കരുതെന്ന്. ഇതിപ്പോ ആര് പറയുന്നതാ? ഞാൻ കേക്കട്ടെ. എന്താ ഇത്ര താമസിച്ചേ? അശോകേട്ടൻ എപ്പോഴേ വന്നു, ഇപ്പൊ ഉറങ്ങിയിട്ടും ഉണ്ടാവും. അശോ, ഞാൻ പോകാണ്ട് ഇവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ആ പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ. അതിന് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് വേണ്ടേ? വെരി ഗുഡ്, പോയി കിടന്നോളൂ. മുറി അകത്തുനിന്ന് പൂട്ടാൻ മറക്കരുത് കേട്ടോ. കിടക്കാൻ ഇനിയും ലേറ്റ് ആവും. അതെന്താ? അശോകേട്ടന്റെ മകൻ വരുന്നുണ്ട് ദുബായിന്ന്. ദൈവമേ, അതും എത്തുന്നുണ്ടോ? എന്തേ എടോ, അച്ഛനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് മകൻ. വീക്ക്നെസ്സില് ആണോന്നോ? പണിക്കാരി പെണ്ണുങ്ങളോടാ കൂടുതൽ കമ്പം. അവർക്കാവുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ. ലുപ്തൻ പൂനെയിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു നേപ്പാളി പെണ്ണിന്റെ വലയിൽ കുടുങ്ങി പോയതല്ലേ ഈ അരപ്പാളി. അവിടുന്ന് അശോകേട്ടൻ രക്ഷപ്പെടുത്തി നാട് കടത്തിയതാ ദുബായിലേക്ക്. ഇതൊക്കെ ബോഡി ഗാർഡിന് എങ്ങനെ അറിയാം? പിന്നെ ചുമ്മാതാണോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്? അച്ഛന്റെ മകന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ കെയർ ഓഫിൽ നേരത്തെ മുറിയുടെ വാലടച്ച് കിടന്നോ. ആരൊക്കെ മുട്ടിയാലും തുറക്കരുത്. ഓക്കേ, ഗുഡ് നൈറ്റ്. പട്ടിയെ കാണുന്നില്ല, കൊരയും കേക്കണ്ട്. ഏത് ഗവൺമെന്റ് ആണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പാകിസ്ഥാൻ ഗവൺമെന്റോ? അന്ന് ഇവിടെ കേട്ട് താമസിപ്പിച്ച തെറി മുഴുവൻ കേട്ടത് ഞാനാ. എന്നെ ഒരു ഗവൺമെന്റ് അയച്ചതല്ല, വാരിസാറ് പറഞ്ഞു വിട്ടതാ. വാരിസാറോ? എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞു തുളച്ചുകൂടായിരുന്നു. അതിന് പറയാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഗ്യാപ്പോ? മേലിൽ തന്നെ ഇതിനകത്ത് കയറ്റി പോകരുത് ഉത്തരവ്. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ. താ പോയിട്ട് വെളുപ്പിന് വാ. അല്ല, വെളുപ്പിന് ഞാൻ വരുന്നതിന് മുമ്പ് അശോകേട്ടൻ അങ്ങോട്ടെങ്കിലും പോയാലോ. രാത്രിയിലും വരണം. അത് ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്ന് നേരം വിളിപ്പിച്ചോളാം. ഇരുന്നാലേ നേരം വിളിക്കുള്ളൂ, കിടത്താൻ നേരം വിളിക്കല്ലേ. താതാ പായെടുത്തിട്ട് ഇവിടെ കാലം കിടക്കേ. ആ ഒരമ്മു അമ്മു പറഞ്ഞിട്ടാണ് പോലും. വെളുത്ത വേലക്കാരികളുടെ ഒരു ഇൻഫ്ലുവൻസ്. അതെ, വന്നല്ല. എന്താ നീലാംബര, അച്ഛനൊരു ബോഡി ഗാർഡ് വന്ന് കേട്ടു. അങ്ങനെ സെക്സ് സർവീസിൽ താല്പര്യമുള്ള ആളൊന്നും അല്ല. ആള് ഡീസന്റാ. സെക്സ് സർവീസ് അല്ലടാ കഴുതെ. പിന്നെ സെക്സ് സർവീസ് ആണോ ചോദിച്ചേ? ഓ, അത് അങ്ങനെ വലിയ സർവീസ് ഒന്നുള്ള ആളാണെന്ന് തോന്നണില്ല. പിന്നെ അശോകേട്ടനെ കുറിച്ചും രാജീവേട്ടനെ കുറിച്ചും കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സാക്കി കൊടുത്തിട്ട്. അത് നന്നായി, അത് നന്നായി. അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇവക്കിതെന്ത് പറ്റി? കടന്നൽ ഊത്തിയ പോലെ. പിന്നല്ലാണ്ട് നേരെ എത്രയെന്ന വിചാരം? ഇങ്ങനെ പാതിരയാക്കാണ്ട് കാലത്തേന് അച്ഛന്റെ കൂടെ ഇങ്ങ് പോരായിരുന്നില്ലേ? അതെങ്ങനെയാ? ഒരു 100 കൂട്ടം ജോലി ഏൽപ്പിച്ചിട്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ ഫ്ലൈറ്റ് പിടിക്കാൻ തന്നെ ഞാൻ പെട്ട പാട്. പെൺകുട്ടികളെ വലയിട്ട് പിടിക്കുന്നതിലും പാടാ. എന്ത്? എന്താ നീ പറഞ്ഞ? കുറച്ച് നേപ്പാളി പെൺകുട്ടികളെ കിട്ടിയാ കൊള്ളാമായിരുന്നു. നമ്മുടെ യൂണിറ്റിലേക്കാ. ഏട്ടന്റെ പരിചയത്തിൽ ആരെങ്കിലും കാണും നല്ല നേപ്പാളി പെൺകുട്ടികളെ? അവൻ വന്ന വഴി തന്നെ വർക്ക് തുടങ്ങി. ഇന്ന് അവന്റെ അവസാന കൂത്ത. ഇത്
ഓടിക്കളിച്ച് തലയടിച്ച് താഴെ വീഴാൻ ഇവനെന്താ കൊച്ചുകുട്ടിയാ? കഴുത ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതൊക്കെ മൂക്കറ്റം മോന്തി കാണും അല്ലടാ. അയ്യോ അല്ല അച്ഛാ, എന്നെ ആരോ പിന്നീന്ന് അടിച്ചിട്ടതാ. ഇതിലകത്തുമെന്ന് അടിക്കാൻ ആർക്കാ ധൈര്യം? പിന്നീന്ന് അടിച്ചിട്ടോ? ആര്? ഞാനാ. അത് ഞാൻ ആളറിയാണ്ട് അടിച്ചതാ. നിന്നെ ഞാൻ അവിടെ കടത്തിയതല്ലേ, പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ ഇവൻ? ഇവൻ ഇവനാ അവൻ ആ ബോഡിഗാർഡ്. നമസ്കാരം. ഒന്നും അയാളുടെ കുറ്റമല്ല, ഞാൻ തമാശക്ക് പറഞ്ഞതൊക്കെ നേരാണെന്ന് കരുതി ആള് മാറി അടിച്ചതാ ഏട്ടന്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്നോട്, എവിടുന്ന വന്ന വിവരദോഷി എന്റെ മോന്റെ തലതല്ലി പൊളിച്ചപ്പോ മതിയായില്ലേ നിനക്ക്? എടോ ഇതാണോ നിന്റെ ബോഡിഗാർഡ് പണി? ബോഡിഗാർഡോ? ഈ പമ്പരക്കിയ ബോഡിഗാർഡ്! തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവനെ പറഞ്ഞുവിടാൻ? പറ്റില്ലെങ്കിൽ പണി നിർത്തിയിട്ട് പോടോ. ഞാനത് പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് ഇനി കണ്ടുപോരുത്. ഓക്കോ? അച്ഛാ, അയാള് പോകുമ്പോ മേനോൻ ചേട്ടനെ ഏൽപ്പിച്ചതാ അച്ഛന് തരാൻ. എന്താ അത്? വാര്യർ സാറിന്റെ കത്താ. വാര്യർ സാറിന്റെ കത്തോ? വാര്യർ സാറ് പറഞ്ഞു വിട്ടതാ അയാളെ അച്ഛനെ വന്ന് കാണാൻ. എന്നിട്ടാ കഴുത അതെന്താ എന്നോട് പറയാതിരുന്നത്? പ്രിയ അശോകൻ, ഈ കത്തുമായി വരുന്ന പയ്യൻ എനിക്കെന്റെ മകനെ പോലെയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൻ, പേര് ജയകൃഷ്ണൻ. അവന്റെ തല തിരിഞ്ഞു പോയിന്നും ആരെയും അനുസരിക്കാത്തവനാണെന്നൊക്കെയാ അവന്റെ അച്ഛനും എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ തലതിരിഞ്ഞ ലോകത്ത് ഒരാൾ മാത്രം നേരെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം അങ്ങനെയല്ലേ തോന്നൂ? അവൻ എന്നും സത്യത്തിന്റെ ഭാഗത്താണ്. അനീതിയെ എതിർക്കാൻ ശക്തിയുള്ളവർക്കേ കഴിയൂ എന്നതാണ് അവന്റെ യുക്തി. അതാണ് അവന്റെ പ്രശ്നവും. എന്തോ അവന്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യമാവാം അവന് നിന്റെ കൂടെ ചേരണമെന്ന് തോന്നിയതും എന്റെ അടുക്കൽ വന്നതും. നിനക്കവനെ കൊണ്ട് എന്ത് പ്രയോജനം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ഇത്. ഒപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിച്ച ഒരു അധ്യാപക കുടുംബത്തിന്. അച്ഛൻ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാ. വാ. ഞാൻ പലതരം അടികൾ കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒന്നും ആദ്യമായിട്ടാ. തലയ്ക്കകത്ത് മൂളര് ഇതുവരെ പോയിട്ടില്ല. ഒരുത്തരും ഞങ്ങളുടെ നേരെ നോക്കാൻ പോലും ഇന്നുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഈ നടന്നത് മുഴുവൻ നീ കാരണം. അശോകനെ കണ്ടുപിടുന്നതിന് മുമ്പ് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ മരണം ഉറപ്പാ. പാടി ഇങ്ങോട്ട്. എന്താണ്
ഇതിനൊക്കത്തിനും കാരണം ആ തമ്മാടി ചെറുക്കനാണ്. അവൻ ഞാൻ വേണ്ടത് കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിന്നെയൊക്കെ പറഞ്ഞിട്ടെന്താ? ഇന്ന് അവൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നാലു പേരുടെയും ശവം ഈ ഇറയത്ത് കിടക്കുമായിരുന്നു. ഇവനെ ഇവിടേക്ക് എത്തിച്ചത് വാര്യർ സാറല്ല, ദൈവമാ. വാര്യർ സാറിന്റെ രൂപത്തില് വന്നവന്മാർ ആരൊക്കെയാണെന്ന് നിനക്കറിയാമോ? ഷൺമോണന്റെ ആൾക്കാരാ. പറയടാ പട്ടി കഴിവറ മോനെ, നിന്റെയൊക്കെ ഷൺമുഖപ്പ് എവിടെയുണ്ടാ പറയടാ. അശോകട്ടൻ രക്ഷപ്പെട്ട് അറിഞ്ഞതും ഭാര്യയും മക്കളെയും കൂട്ടി രാക്കി രാമാനം മലേഷ്യൊക്കെ പോയി. നടക്കടാ. ഇനി ഒരു കാലത്തും ഷൺമോണൻ ഇങ്ങോട്ട് മടങ്ങിയവരൊന്നും തോന്നുന്നില്ല അശോകട്ടാ. വരാണ്ടിരുന്നാൽ അവൻ അത്രയും കാലം കൂടി ജീവിക്കാം. അതാ നന്ദി കെട്ടവനോട് വിളിച്ചൊന്ന് പറഞ്ഞേര. അശോകട്ട സൂക്ഷിക്കണം. അശോകട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മടങ്ങി വരാനാവില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. അശോകേട്ടനെ കുടുംബത്തെ ഇല്ലാതാക്കാൻ അയാൾ ഇനിയും ശ്രമിക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ. ചേട്ടന്റെ മോളുടെ പെട്ടിയും ബാഗൊക്കെ തിരക്കി വന്നിരിക്കുന്നു. ഞാൻ അച്ഛനെ തിരക്കി വന്നോന്നല്ല, അമ്മോണ്ട് ഇവിടെ ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ആഹാ, കോളേജ് തുറന്നോ? അപ്പൊ വെക്കേഷൻ ആയല്ലേ. വെക്കേഷൻ ആയിന്നോ? വെക്കേഷൻ തീർന്നു, അതുകൊണ്ടല്ലേ കോളേജ് തുറക്കണേ. ഏയ്, ഇപ്പൊ അങ്ങനെ മാറ്റിയാ? ഞാനൊക്കെ പഠിക്കുമ്പോ നേരെ തിരിച്ചായിരുന്നല്ലോ. അതിന് നീലാംബരേട്ടൻ കോളേജിൽ പോയിട്ടുണ്ടോ? പിന്നെ ഇവൻ ജനിച്ചത് തന്നെ കോളേജിലല്ലേ, മെഡിക്കൽ കോളേജില്. ഇപ്പോഴും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യം എഴുതി പഠിക്കുന്നത് ഇവന്റെ പേരല്ലേ. എന്ത് നീലാംബരനാ? അല്ല, തറ തറ എന്ന്. എന്തിനാച്ചാ? എടി, നീ ഇവന്റെ പെടായി കേട്ട് നിക്കാട്ട് അമ്മൂനെ കൂട്ട് നേരത്തെ ഇറങ്ങാൻ നോക്ക്, എന്നാലേ സന്ധ്യയ്ക്ക് ഉമ്മ കെത്തു. അത് തൂത്ത് തൂത്ത് വെളുപ്പിക്കാതെ അതിന്റെ നിറ കറപ്പാ. വിട്ടാ കുടുംബം വരെ വെളുപ്പിക്കും. ഇയാളുടെ നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറപ്പാ. മതിലും പിടിച്ചു നിൽക്കാതെ ആ പെട്ടി എടുത്തു വെക്കണോ? ആ, ഇത് പറ്റി ആർക്കുള്ളതാ? ആരാണിപ്പോ ഇവിടുന്ന് യാത്ര പോണത്? അമ്മുവും ശ്രീലക്ഷ്മിയും ഹോസ്റ്റലിലേക്ക് പോവുക. ഒന്നും വേണ്ട, എല്ലായിടത്തും അകത്ത് വയ്ക്കാൻ പറ. അല്ല, തിങ്കളാഴ്ച ഇവർക്ക് കോളേജ് തുറക്കല്ലേ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഓ അമ്മു, നീ ഇനി ഇവിടുന്ന് പുറത്തു പോകണ്ട. ഇനിയുള്ള നിന്റെ പഠിപ്പൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മതി. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കോളേജിൽ പോണം പറഞ്ഞാ പോണം പോണം പോണം. വെറുതെ ബഹളം വെക്കേണ്ട അമ്മു. ഒന്നുമില്ലാണ്ട് അച്ഛൻ പറയൂ. നിന്നോട് മാത്രമല്ലല്ലോ ഈ വീട് വിട്ട് പുറത്തു കൊണ്ടാന്ന് അവനോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താ മനസ്സിലാവാത്തെ? ഏട്ടന്റെ പോലെയാണോ എന്റെ കാര്യം? എനിക്കിനി ഈ ഒരു കൊല്ലം കൂടെ ഉള്ളൂ. ഈ ഒരു കൊല്ലം കഴിഞ്ഞ് നീ അത് മരിച്ചു പോവോ? കല്യാണം കഴിഞ്ഞ ലണ്ടനിലേക്കല്ലേ പോണേ? പിന്നെ നിന്റെ ഇഷ്ടത്തിന് അവിടെ പഠിച്ചൂടെ അമ്മു? ഈ ഒരു കൊല്ലം അച്ഛൻ പറയുന്നത് പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാ മതി. എന്തിനു ഈ ഒരു വർഷം ആക്കുന്നേ? ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് കല്യാണം വേണ്ട, ലണ്ടനിൽ പോണ്ട. എനിക്ക് വയ്യ നിന്നോട് പറയാം. ഇതും പറഞ്ഞോണ്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ല്, കിട്ടും. പ്ലീസ്, എനിക്ക് കോളേജിൽ പോണം. എന്റെ ഫ്രണ്ട്സ്, എന്റെ ടീച്ചേഴ്സ്, ക്യാമ്പസ്, ആ ഒരു ലൈഫ്. ഈ ഒരു കൊല്ലം കൂടെ ഉള്ളൂ, അതെല്ലാരും കൂടി ഇങ്ങനെ. അമ്മ, അമ്മുക്കുട്ടി, ഇങ്ങനെ വാശി പിടിച്ച് കരയാണ്ട് നീ അച്ഛന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഉത്സവ പറമ്പില് നിന്റെ അമ്മയുടെ നേരെ വരെ ആയുധം ഉയർന്നപ്പോഴാ അച്ഛൻ പതറിപ്പോയത്. ഇപ്പോ നമ്മൾ ഈ പടിപ്പുറത്ത് ഇറങ്ങുന്നവരെ അച്ഛന് പേടിയാ. പിന്നെ അച്ഛൻ എങ്ങനെ എന്നെ പറഞ്ഞയക്കും? എന്ത് ധൈര്യത്തിൽ നിന്നെ കോളേജ് വിടും? അതിനല്ലേ ഈ ആളുകൾ ഇൻഫ്ലുവൻസ് ഒക്കെ. ഈ നാട് മുഴുവൻ അച്ഛന്റെ തണല്ല. എന്നിട്ട് അച്ഛൻ വിചാരിച്ച എനിക്ക് ഏട്ടന് ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കാൻ പറ്റില്ലേ? പ്രൊട്ടക്ഷനോ? പോലീസ് പ്രൊട്ടക്ഷൻ ആണോ കോളേജിൽ പഠിക്കാൻ പോണേ? എന്നിട്ട് വേണം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ? നാണക്കേട് ഇപ്പോഴും ഉണ്ടാവും. ഷൺമുഖനെ പേടിച്ച് മകളെ പഠിക്കാൻ പോലും വിടുന്നില്ലെന്ന് പറയില്ലേ നാട്ടുകാര്?
അല്ലെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും കോളേജിൽ പറ്റില്ല. നമ്മുടെ ജയകൃഷ്ണനെ അയച്ചാലോ എന്ന് ചോദിക്കുക. ജയകൃഷ്ണയോ? അതെ, അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. പഠിപ്പ് പാതിയിൽ മുടങ്ങിയതാ. ഭാഗ്യത്തിന് അമ്മുവിന്റെ സെയിം സബ്ജക്റ്റും. അച്ഛൻ ഇതിന് സമ്മതിച്ചാൽ മാത്രം മതി. അവനെ കോളേജിൽ ചേർക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നിന്റെ സർട്ടിഫിക്കറ്റ്സും പഠിച്ച കോളേജിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉടനെ തന്നെ രാജീവിനെ ഏൽപ്പിക്കണം. ഇക്കൊല്ലം മുതൽ അമ്മുവിന്റെ കോളേജിൽ നിന്നെയും ചേർക്കുക. അയ്യോ, എന്നെ കോളേജിൽ ചേർക്കേ? എനിക്കിനി കോളേജിലും ചേരണ്ട. അതുമല്ല, ഞാൻ പാതിൽ വെച്ച് പഠിപ്പൊക്കെ നിർത്തിയതാ. എനിക്കിനി പഠിക്കണ്ട. അതിന് പഠിക്കാനാ നിന്നെ കോളേജിൽ വിടുന്നെന്ന് ആരാ പറഞ്ഞേ? ഇത് പഠിക്കാനൊന്നുമല്ല, അമ്മുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാ. ഇവരുടെ ബോഡി ഗാർഡ് ആയിട്ടാ നീ പോടേ. കൂടെ ഈ നിഖിലാഭരണും പിന്നെ ഇതിൽ കിട്ടാൻ വല്ല കയ്യും ഉണ്ടാവും. അയ്യോ, അപ്പൊ ഞങ്ങളെ കോളേജിൽ ചേർത്താ? ചേർത്തു, കോളേജിലല്ല, പന്നി വളർത്തൽ കേന്ദ്രത്തില്. എടാ മരക്കഴുതേ, അവർക്ക് അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാനാ. അല്ലാതെ കോളേജ് കുമാരനും കുമാരുമായിട്ടല്ല നിങ്ങളെ അങ്ങോട്ട് കെട്ടിയടിക്കണേ. മനസ്സിലായോ? ശരി, നീ പൊയ്ക്കോളൂ. അവിടെ വന്നേ, അത് കോളേജാണ്, ഞങ്ങളുടെ കൺവെട്ടത്തുമല്ല. ഇനി അവിടെ ചെന്ന് നിന്റെ വിധ മാറരുത്. ഇല്ല മാഡം, ഇനി മുതൽ അമ്മുവിന്റെ കൂടെ നിഴൽ പോലെ ഞാൻ ഉണ്ടാവും. ഒരു പെർഫെക്റ്റ് ബോഡി ഗാർഡ് ആയിട്ട്. മാലയായിരുന്നു, ഞാൻ വിചാരിച്ചു പുഷ്പവാതിലായിരിക്കും. എന്തോ നാടകം ഇതെന്താ? ഒരു റോസാപ്പൂ തന്നാ പോരായിരുന്നു? നമ്മുടെ സൈസിന് അത് തന്നെ ബൊക്കയാ. ഇതേതായി പുതിയ അവതാരം. Come on, Amu. Everything is okay. Isha, kaindu boyo. Kolpa therunu. Good morning, Amu. ഗുഡ് മോർണിംഗ് അമ്മു. മോർണിംഗ്. ഇതാര് ജമിനി ഗണേഷ്. ഞാൻ പറഞ്ഞതല്ലേ, എന്തൊരു വേഷം ഇത്! എല്ലാരും നോക്കുന്നുണ്ടല്ലേ. നോക്കട്ടെ, ഇതാണ് ബോഡിഗാർഡിന്റെ വേഷം. ഞാൻ ബോഡിഗാർഡ് ആണെന്ന് എല്ലാവരും അറിയണം. എന്തിനാ? ജയകൃഷ്ണ ഇപ്പോഴത്തെ സ്റ്റുഡന്റ് അല്ലേ, കാഷ്വൽ ആയിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ നടന്നോട്ടെ. ബോഡിഗാർഡ് ഫ്രണ്ട് അല്ല, ഫ്രണ്ട് ഒരിക്കലും ഒരു ബോഡിഗാർഡും ആവില്ല. ഹലോ. ആ, തന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് അവള്. അവളുടെ പിന്നാലെ പ്രേമം ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വന്നാലുണ്ടല്ലോ. പിന്നെ അവളെയല്ല, തന്നെയായിരിക്കും ശരിപ്പെടുത്തുക. ഇല്ല മാഡം, ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെയാ നിങ്ങള്? കോളേജിൽ എത്തിയോ? എത്തി മാഡം, എത്തി. അമ്മൂ സേതു ക്ലാസ് റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. തൊട്ടു പിന്നാലെ ഞാനുണ്ട്. ഡോണ്ട് വറി. സ്റ്റൂപ്പിഡ് നോൺസെൻസ് ഫൂൾ. പെൺകുട്ടികളുടെ ടോയ്ലറ്റിനകത്താണോ തന്റെ ഡ്യൂട്ടി? മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ താൻ വലിയ ചട്ടമ്പി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ടും തന്നെ ഇവിടെ ചേർക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് അവിടുത്തെ തന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടാ. അന്ന് മര്യാദക്ക് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ അക്കൊല്ലം റാങ്ക് ഉണ്ടാകുമായിരുന്നില്ലോടെ എനിക്ക്. ഇനിയും പഠിപ്പ് പാതിയിൽ അവസാനിപ്പിച്ച് തല്ലിപ്പൊളിയായിട്ട് നടക്കാനാണ് തന്റെ ഉദ്ദേശം. ഇപ്പോഴും ഒരു റാങ്കിനുള്ള ചാൻസ് തനിക്കുണ്ട്. ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ആ ഒറ്റ കാരണം കൊണ്ടാ തന്നെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കാത്തത്. മനസ്സിലായോ? മേലാൽ ഇത്തരം വൃത്തികെട്ട പരിപാടിയുമായി ഇറങ്ങാതെ ക്ലാസ്സിൽ അടങ്ങി ഇരുന്ന് പഠിച്ചോളണം. ആ പൊയ്ക്കോ. അതെങ്ങാനും ഒടിഞ്ഞു കഴിഞ്ഞാ ഞാനിരുന്ന് ഒടിച്ചതാണെന്ന് പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ പ്ലീസ്.
എടോ തന്നോടെ ഇരിക്കാൻ പറയുന്നത്? സോറി സാർ. അതെന്താ ഇരിക്കുന്നിടത്ത് വല്ല അസുഖം ഉണ്ടോ അതെനിക്ക്? നോ സർ. ദെൻ ഐ എം നോട്ട് സപ്പോസ് ടു സിറ്റ് സർ, ഐ എം എ ബോഡി ഗാർഡ്. ബോഡി ഗാർഡുകൾ ഇരിക്കാറില്ല. ബോഡി ഗാർഡോ? എന്തിന്? എന്താ ഇയാളുടെ പേര്? ജയകൃഷ്ണൻ. ഇഫ് യു ആർ ബിക്കമിംഗ് ഓവർ സ്മാർട്ട്, സ്റ്റേജ് ഇസ് ദർ ഔട്ട്സൈഡ് ഓർ സിറ്റ് ഡൗൺ. Okay, come on. Long time before the theories of feminism emerged, a protagonist said, man has no children, only woman has children. When we die childless, world becomes women's. Ammo, who is that protagonist? Come on, explain the context. രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോ പഠിച്ചതെല്ലാം മറന്നു. കമോൺ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടി ഒരുങ്ങി പോന്നേ? കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുക. അറിയാമെങ്കിൽ പറയൂ. സർ, ദീസ് ആർ ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദ ക്യാപ്റ്റൻ, ദ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ പ്ലേ, ഫാദർ ബൈ ഓഗസ്റ്റിൻ ബർഗ്. തന്നോട് ആരെങ്കിലും ചോദിച്ചോ തന്റെ പേര് അമ്മുന്ന? അമ്മു തന്നെ പറയണമെന്ന് എന്താ അത്ര നിർബന്ധം? സാറിന് ആൻസർ കിട്ടിയാ പോരെ. Get lost. Sir. Amma, sit down. Then today we will start with the great Shakespeare. Bodyguard. 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 Excuse me, Mr. Jayakrishnan. Njangal okke ammuvinte friends aanu. Ningal ivide ingane muscle pidichu nikkare avade ngane chennu nirikkum. Njangal onnu shwasam vittote please. ശ്വാസം വിടാതിരിക്കുന്ന എന്റെ മൂക്കിലാണോ ഞാൻ ചവിട്ടി നിൽക്കുന്നത്? അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. അമ്മൂന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത് ജയകൃഷ്ണനായിട്ട് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. എടി എടി, അവൻ അങ്ങനെ എളുപ്പമൊന്നും വരുന്ന ടൈപ്പല്ല. എടഞ്ഞുള്ള നിപ്പ് കണ്ടില്ലേ, ഒറ്റയാനാ. പിന്നെ അമ്മുവിന്റെ പിന്നെ ഇയാളെ മാറ്റാൻ എന്താ ഒരു വഴി? വയറിളക്കാനുള്ള മരുന്ന് കൊടുത്താലോ? ബെസ്റ്റ്, ഇവന്റെ അച്ഛനെ ഇങ്ങനെ തന്നെയാ. എന്ത് അസുഖമായിട്ട് എന്നാലും അപ്പൊ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും. ഈ ബോഡി ഗാർഡിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങളല്ല, നിങ്ങള് ഗേൾസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഫ്രീക്വന്റ് ആയിട്ട് അയാളെ ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. അതെന്തിന്? ആ ലൈനിലൂടെ മാത്രമേ നമുക്ക് അയാളെ അടുപ്പിക്കാൻ പറ്റൂ. റംല, നീയാണ് കറക്റ്റ്. നിനക്കാവുമ്പോ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എങ്കിലമ്മു, നീ അയാളുടെ നമ്പറും തന്നേ. ഈ കോളേജിലെ മുഴുവൻ പെൺകുട്ടികൾക്ക് ഞാനത് കൊടുക്കാം. ഏതെങ്കിലും ഒരു കഥഭാഗ്യം വീഴാതിരിക്കില്ല. എനിക്ക് വയ്യ ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ട് നടക്കാൻ. കോമാളി ദേഷ്യവും കൂളിംഗ് ഗ്ലാസ്സും. കോളേജ് മുഴുവൻ ചിരിക്ക എന്നെ നോക്കി. ആഹാ, അങ്ങനെ ചിരിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെ ലിസ്റ്റ് നീ ഇങ്ങത്താ. എല്ലാത്തിന്റെയും പല്ല് തല്ലി കൊഴിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞോളാം. അതൊന്നും വേണ്ട, അമ്മ അയാളോട് പറഞ്ഞാ മതി. ആ യൂണിഫോം എങ്കിലും ഒന്ന് മാറ്റാൻ. എന്ത് കാര്യത്തിന്? നിനക്ക് പറ്റുമെങ്കിൽ മതി അമ്മു, അല്ലെങ്കിൽ നിർത്തിയിട്ടിങ് പോര്. ഇവിടെ ആരും നിർബന്ധിച്ച് അയച്ചാലല്ലോ നിന്നെ. നല്ല ആളെ വിളിച്ചാ കംപ്ലൈന്റ് പറയണേ. മണിച്ചേച്ചി തന്നെയാ ആ ഡ്രസ് അച്ഛനെ കൊണ്ട് റെഡിയാക്കിച്ച് കൊടുത്തയച്ചിരിക്കണേ. ആഹാ, അത് ശരി. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ഇട്ടോട് നടക്കുന്ന ആൾക്കൊരു ബോധം വേണ്ടേ? ആ ഡ്രസ്സിന് എന്താ ഒരു കുറവ്? നല്ല ഭംഗിയല്ലേ അതിട്ടിട്ട്? എന്ത് ഭംഗി, ഒരു കോലുമില്ല. ആർക്കാ കോലില്ലെന്ന് പറഞ്ഞത്? എനിക്ക്. ഞങ്ങള് ബോഡി ഗാർഡിന്റെ കാര്യം പറഞ്ഞതാ. എന്ത് കാര്യം? അയാൾ ഈ ഡ്രസ് ഇട്ടോണ്ട് ഇനി കോളേജിൽ വരാൻ പാടില്ല. അയ്യേ, ഡ്രസ് ഇല്ലാണ്ട് വന്ന് ഞാൻ വൃത്തിയിടാവില്ലേ? പൊട്ടത്തരം പറയാതൊന്ന് പോ എന്റെ നീലംബരേട്ടാ. പിന്നെ അയാള് കോളേജിൽ നിന്ന് വന്നവരെ ഡ്രസ് അലക്കി ഉണക്കി ഇപ്പൊ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അതൊന്നും ഇടാണ്ട് പോണെന്ന് പറഞ്ഞു. നീലാംബര ചെല്ലേ. പിന്നെ ഈ ഡ്രസ് ഇടണ്ടെന്ന് പറഞ്ഞ കാര്യം തൽക്കാലം ജയേഷൻ അറിയണ്ട. അല്ലെങ്കിൽ ആര് പറയാൻ? ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കാര്യമാണോ? അവര് പറഞ്ഞ പോലെ നിന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയതാ. എന്ത്? ഈ കോളേജ് പെൺകുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ. അവരെന്തു വേണേലും ആഗ്രഹിച്ചോട്ടെ, അതൊക്കെ സഹായിച്ചു കൊടുക്കാനല്ല നിന്നെ മല്ലിക അവരോട് കൊണ്ട് നിർത്തിയിരിക്കുന്നേ. വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, ജനിച്ച പടി കോളേജിൽ പോകാനാ അവര് പറയണത്. ജനിച്ച പടിയാ കോളേജിലോ? അതെങ്ങനെ പറ്റും? പ്ലസ് ടു ഇല്ലാണ്ട് എങ്ങനെ കോളേജിൽ പോവും? പ്ലസ് ടു ഇട്ടോ പ്ലസ് ത്രീ ഇട്ടോ എന്ന് നീ തീരുമാനിക്കും. നിന്നെന്താ എണ്ണയിൽ നമുക്ക് നിർത്തിയിരിക്കുന്നത്? പൊരിക്കാനാ? അല്ല, കുളിക്കാൻ. എന്നാ പോയി കുളിക്ക്, ഞാൻ തേക്കാം. ഞാൻ എന്റെ ജോലി ചെയ്തോളാം, നീ നിന്റെ ജോലി ചെയ്യ്, പോയി കിടന്നുറങ്ങ്. ഇവനെന്താ പൊറോട്ട അടിക്കണേ? ഈശ്വര, മൂട്ടില് വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങാൻ പറ്റണേ. ആ
ഇതെന്ത് കരിഞ്ഞ മണം? ഇവനിവിടെ കിടന്ന് കരിഞ്ഞ അയ്യോ ഈശ്വര, ഇത് ചെയ്തവനെ കാണിച്ചു തന്നെ. എന്റെ കുണ്ടിയിൽ വന്ന് തേപ്പൊട്ടി വെച്ച് പൊള്ളിച്ചു. വൃത്തിയിട്ടവന്, പെൺകുട്ടികൾ നിൽക്കുമ്പോഴാണോ കുണ്ടി എന്ന് പറയണത്? പിന്നെ കുണ്ടീനെ കുണ്ടി തന്നെ മോന്താന്ന് പറയാൻ പറ്റോ? പാവം ഞാൻ വെറുതെ ഉറങ്ങിക്കിടക്കരുത്, ഒരു കാര്യമില്ലണ്ട. കാര്യമില്ലണ്ട? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ തേക്കണ്ട തേക്കണ്ടെന്ന്. പിന്നെ എന്ത് കാര്യത്തിനാ നീ ഞാൻ തേച്ച് മടക്കി വെച്ചിട്ട് പോയ പാൻ്റെ? അത് ഒന്ന് കുളിക്കാൻ പോയുള്ളൂ, തിരിച്ചു വന്നപ്പോഴേക്കും കാണിച്ചു വെച്ചിരിക്കണ കണ്ട. എനിക്ക് നല്ല ഉറപ്പാ ഇവൻ ഒരുത്തിനാ ഇത് കത്തിച്ചിരിക്കുന്നത്. അല്ലടാ, ഞാനാ ഉറക്കത്തിൽ ഞാനങ്ങനെ കത്തിക്കാനാണ്. സോമനംബുലിസം, പെൺകുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് തെരി പറഞ്ഞാലുണ്ടല്ലോ. ഉറക്കത്തിൽ പോയി നീ തന്നെ കത്തിച്ച്. ഒരു പാൻ്റല്ലേ, ആരെങ്കിലും ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? നാളെ ഞാൻ കോളേജിലേക്ക് എന്തിടും? ഇത് തന്നെ ഇടണമെന്നുണ്ടോ? വേറെ പാന്റ് ഷർട്ട് ഒന്നുമില്ലേ ജേഷന്? ഇതെന്റെ യൂണിഫോം അല്ലേ? യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് പോവാൻ ജേഷൻ എന്താ? എൽ കെ ജി സ്റ്റുഡന്റ്. ലൈറ്റ് അണച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത് കഷ്ടം, അതിനേക്കാൾ കഷ്ടമല്ലായിരുന്നോ യൂണിഫോം? ചേടാ, എന്നാലും അത് എവിടെ പോയി? നീ എന്താ പിന്നെന്തറിയുന്നത്? മറ്റേ തേപ്പൂട്ടി. മറ്റേ തേപ്പൂട്ടിയാ? ആ, ഇതിനകത്ത് രണ്ട് തേപ്പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഒന്നല്ലേ ഉള്ളൂ, മറ്റതെവിടെ? കണ്ണ് പിടിക്കാൻ എവിടെ നോക്ക്, കലണ്ട അടിയിലേ. അമ്മോ അമ്മോ, എന്താ ഒരു കാഴ്ച കണ്ടെങ്കിൽ വേഗം വാ. എന്താ, നീ നോക്കി. ആ കളർ യൂണിഫോമിനേക്കാൾ നല്ലതല്ലേ ഈ കളർ യൂണിഫോം? പക്ഷെ യൂണിഫോമിന്റെ അളവെടുത്ത ശരിയായിട്ടില്ല, കുറച്ച് ലൂസ് ഉണ്ടോ എന്നൊരു സംശയം. ആ, അത് ആ തയ്യക്കാരൻ ചോദിച്ചു, നിന്റെ തലക്ക് ലൂസ് ഉണ്ടോ? ഈ ഡ്രസ് ഏതാ കറുത്തത്? കറുത്തതാ, നേരം വെളുപ്പിച്ചതാ ഇത്. ഉറക്കിട്ടില്ല ഇന്നലെ, പാതിരാത്രിക്ക് പോയി കട തുറപ്പിച്ച് പിന്നെ ടൈലറെ വിളിച്ചുണർത്തി, വെളുക്കുന്നത് വരെ കാവൽ നിന്ന് തയ്പ്പിച്ച് മേടിച്ചതാ ഈ യൂണിഫോം. ആഹാ, അമ്മ ഇതുവരെ റെഡി ആയില്ലേ? ചോദിക്കട കേട്ടില്ലേ, കുറച്ച് കറിയുപ്പുണ്ട് കൊടുക്ക്, അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിക്കട്ടെ കാലമാടൻ. ഇവരെന്താ വഴി തെറ്റിപ്പോണേ, കോളേജിലേക്കല്ലേ? ഇന്നെന്തായി കാട്ടിക്കൂടിയൊക്കെ വരണേ? പിന്നെ മെയിൻ ഗേറ്റിൽ കൂടെ ചെന്ന് എല്ലാവരുടെയും കളിയാക്കി വാങ്ങി കൂട്ടണോ? ഗുഡ് മോർണിംഗ് ജെമിനി ഗണേശൻ. കണ്ടില്ലേ കോമാളിയുടെ കണ്ണ പോലെ എല്ലാവർക്കും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അവർക്ക് ഒന്നിനും ഒരു വെളിവില്ല. എന്തൊരു കഷ്ടം. ഇവരെ മൈൻഡ് ചെയ്യണ്ട. അമ്മോ, പാവ ഒരു ബ്ലൈൻഡ് തൊട്ട് പിന്നാലെ ഉണ്ടേ, ആ ഷോൾഡർ ഒന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ. ശ്രീകൃഷ്ണ പ്ലീസ്, അറ്റ്ലീസ്റ്റ് ആ ഗ്ലാസ് എങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? നോ, ഗ്ലാസ് മാറ്റിയാൽ ഞാൻ വാച്ച് ചെയ്യുന്നതെല്ലാം അവർക്ക് മനസ്സിലാവും. ഇയാളെ ഒഴിവാക്കാൻ ഞാനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്, നീ കണ്ടോ? എന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലോ പറഞ്ഞോ. തോന്നിയതായിരിക്കും. എത്ര നേരം വെച്ച് ഇതിനകത്ത് ഇങ്ങനെ നിക്കണേ, എന്താ ഇത്ര ലേറ്റ് ആയേ? വന്ന നീ അതങ്ങ് കൊടുത്തെ. അല്ലേ, ഹലോ. ആ അമ്മ എവിടെ ഉണ്ട്? അമ്മ അകത്തേക്ക് പോയിരിക്കാ, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്. പുറത്ത് നിക്കേ, കൂടെ പോയി നിക്കണോ? ഓക്കെ മാഡം. എടോ, അവളുടെ അടുത്ത് ചെന്ന് നിക്കാൻ. അയ്യോ, അങ്ങനെ അടുത്ത് നിക്കാൻ പാടില്ല, അമ്മ ടോയ്ലറ്റിലാ. ടോയ്ലറ്റിലാ പോയി നിക്കണേ, അവിടെ കൂടെ മാറി നിക്കണോ? അയ്യോ, ഇതിനതല്ലോ അലയിക്കും പറ്റില്ല. കുട്ടി പറഞ്ഞു പോയത് അകത്തുണ്ട്. ഇപ്പൊ ഇനി
കുറച്ചു നേരത്തേക്ക് ബോഡിഗാർഡിന്റെ ശല്യം ഉണ്ടാവില്ല. അതിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഡാ, നീ പെൺകുട്ടികൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്തായി? ആര് മേടിക്കാൻ? അയാളുടെ നമ്പർ പോലും ഒറ്റൊരുത്തിക്കും വേണ്ട. ഒടുക്ക നിവൃത്തിയില്ലാതെ എല്ലാവർക്കും ഞാൻ എന്റെ നമ്പർ കൊടുത്തു. എന്ത് കാര്യത്തിന്? നീ നമ്പർ കൊടുക്കുന്ന എന്ത് കാര്യത്തിനാണോ ആ കാര്യത്തിന് തന്നെ. ഇതാ പറയുന്നത്, കള്ളനെ നമ്പിയാലും ഇവനെ നമ്പർ. അയ്യോ മതി. എടാ ജോസഫേ, ആ ബോഡി ഗാർഡിന് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ. ഈശ്വര, ക്ലാസ് തുടങ്ങിയില്ലേ? എത്ര സമയം? അമ്മു, അമ്മു, മേ കം ഇൻ. അമ്മു ഇതിലുണ്ടോ? അമ്മു, 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 അമ്മു ഇതിലൊന്നുമില്ലല്ലോ. സോറി. അയ്യോ, സാർ എന്തിവിടെ? അമ്മു, എന്താടാ നിന്റെ ആ ബോഡി ഗാർഡിന്റെ പിന്നെ പ്രിൻസി പോക്കി? ലേഡി സ്റ്റോൾ ടീം തന്നെ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. തനിക്ക് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ എന്താണോ പണി? എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സാർ. അബദ്ധോ? ഒരു പ്രാവശ്യം ആണെങ്കിൽ പോട്ടെ. ഇത് ഞാൻ എപ്പോ നോക്കിയാലും താൻ ഇതിന്റെ അകത്ത് തന്നെയല്ലേ. അതെങ്ങനെ അബദ്ധം വന്നത്? താൻ മനഃപൂർവ്വം കയറിയതല്ലേ? ഇന്ന് അറിഞ്ഞോണ്ട് കയറിയതാ. അപ്പൊ ഇന്നലെ? ഇന്നലെ അറിയാണ്ട് കയറിയതാ. ആ, ഇതാണ് ഞാൻ പറഞ്ഞത്. തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. തന്റെ ഈ വേഷമുണ്ടല്ലോ, കല്യാണ പരിശീലനം, ജമിനി ഗണേശന്റെ വേഷം, ഇത് കണ്ടാൽ അറിയാൻ താൻ നോർമൽ അല്ലെന്ന്. എന്ത് പറഞ്ഞിട്ടെന്താ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു നാണമില്ലാണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സൃഷ്ടിയെ കാണുന്നത്. ആ മതി കാഴ്ച കണ്ടത്. എല്ലാവരും അയാളുടെ വായിൽ നോക്കിക്കാതെ പോയ ഓരോരുത്തരും അവരുടെ ക്ലാസ്സിലേക്ക് പോകും. ഓടോ, ഓടോ ക്ലാസ്സിൽ. ഇതൊരറ്റകൈ പ്രയോഗം. ഒന്നുകിൽ യോമാര് നേരെയാവും, അല്ലെങ്കിൽ യോമാരെല്ലാം കൂടെ ജയേഷിന് നേരെയാവും. അയ്യോ, അന്ന് വേണ്ടോ. എങ്ങടെ ഇത്? അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഒറ്റ ഒരുത്തിന് ബോധമില്ലാണ്ടിരിക്കുക. അതിന്റെയൊക്കെ കാറ്റടിച്ചാൽ തന്നെ നമ്മൾ പൂസാവും. ഡേഞ്ചർ സോണാ. കമോൺ, കമോൺ, കമോൺ. ആ, ഇങ്ങനെ വേണം അനുസരണമുള്ള കുട്ടികൾ. ഹലോ, ഹലോ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലേ വാ പോ. ഇതൊന്നും ഈ ക്യാമ്പസിൽ പറ്റില്ല. നിങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ. പഠിക്കുന്നവർക്ക് പഠിക്കാം, പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാം, അതേപോലെ ഞങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരരുത്. ഓക്കെ? തനിക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? വേണ്ട, പെങ്ങള് പോയില്ലെങ്കിലോ. ഇവൻ എന്നെ എന്റെ കൂട്ടുകാരൻ തല്ലി കയ്യിലുണ്ടായ സ്റ്റോക്ക് വന്ന് നശിപ്പിച്ചു. ആദ്യങ്ങളെ പന്നി. അണ്ണ, ജയേഷ് അണ്ണ, നീ ആരാണ പന്നി എന്ന് വിളിച്ച പോർക്കെ? സോറി അണ്ണ. അണ്ണൻ എന്താ ഇവിടെ? ഇവനോട് നിട്ടി. ഈ പത്മഗിരി കോളേജിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന നീയാണോ? ആ, എന്റെ പിള്ളേരാ. എന്താണ്ണ? അണ്ണൻ അവിടെ നോട്ടുണ്ടാ? എങ്കിൽ ഞാനത് അപ്പഴേ വിട്ട്. അണ്ണൻ എടുത്തോ? ആ ക്യാമ്പസിൽ ഇനി ഡ്രഗ് സപ്ലൈ ചെയ്യാൻ പാടില്ല. നീ എന്നല്ല, ആരും. അണ്ണന്റെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അതെന്റെ കോളേജാ. ഞാനിപ്പോ അവിടെ പഠിക്കുക. അണ്ണൻ പഠിക്കാൻ പോടാ. എടാ, നമ്മുടെ ജയകൃഷ്ണൻ പഠിക്കാൻ പോണ കോളേജാ അത്. എന്ന് വെച്ചാ നമ്മുടെ കോളേജ്. ഇനി ഒറ്റണ്ണ കാലുത്തി പോരുത്. അണ്ണൻ ധൈര്യമായിട്ട് പോണ. ഇനി മരുന്നിന് പോലും ഈ സാധനം അതിനകത്ത് ഉണ്ടാവില്ല. Congratulations, Jayakrishnan. It's a wonderful thing you have done. കുറെ വർഷങ്ങളായി ഞങ്ങൾ മാനേജ്മെന്റും സ്റ്റാഫും എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ഇയാൾ ഒറ്റ ദിവസം കൊണ്ട് ഈ കോളേജിൽ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ നിന്നും ലഹരിയെ തുരത്തിയിരിക്കുകയാണ് ജയകൃഷ്ണൻ. വെൽ ഡൺ ജയകൃഷ്ണൻ. സോറി സാർ, യു ആർ മിസ്റ്റേക്കൺ. അമ്മുവിനെ അവർ ആക്രമിച്ചു, അപ്പൊ ഞാൻ ഇടപെട്ടു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. അമ്മുവിനെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷിച്ചാൽ മാത്രം പോരാ. അമ്മു പഠിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ബോഡിഗാർഡിന്റെ ഡ്യൂട്ടിയാ. അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാ മാത്രം പോരാ, വീട്ടിലിരുത്തി പഠിപ്പിക്കണം. ഷുവർ സാർ. ഓ, തൊലഞ്ഞു. ആ ഒരു കുറം കൂടി ഉണ്ടായിരുന്നു. ആസ് ഫോർ റോമിയോ,
He is heavy-hearted with his own sorrows. And her love will add more excessive grief in the lover's eyes. Ammu. Sorry. എനിക്ക് ഉറക്കം വരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എഴുതിയാ പോരെ. ഓക്കേ, ദെൻ ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ആ ക്ലാസ് വിട്ട് സേതു, രണ്ടാളും നാളെ വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വന്നോളണം. പോറക്കോ. ആ അടുത്ത പിരീഡ് തുടങ്ങി. എന്തുപറ്റി? വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ട് കിടന്നോളാം. പറഞ്ഞു. സേതുവിന് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇരുന്ന് ഉറക്കം തൂങ്ങിട്ട് എഴുത്ത് മാനക്ക് ഇനി വെളുപ്പിന് മതി. പോയി കിടന്നുറങ്ങേ. ചെല്ല. നിനക്ക് എന്താ ഉറക്കൂല്ലേ? ഉറക്കൂല്ലല്ലോ. വന്ന് കിടന്ന് ഉറക്കടാ. ഏത് നേരത്താണ് ഈശ്വര ഇങ്ങോട്ട് പോരണെന്ന് വാശി പിടിച്ചത്? ഇതിലും പേര് അവിടെ തന്നെ കഴിയണായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ? സഹിക്കേനെ സഹിക്കേ. ആകെ ഉള്ളത് ഈ ഒരു ഇറ പുല്ലും ഞാൻ അയാളെ കൊല്ലും. ഡിഡി നിനക്ക് അയാളെ ഒന്ന് പ്രേമിച്ചാലെന്താ? അയക്കുന്ന ഒരു കുഴപ്പം. അയ്യടാ, ഒരു കുഴപ്പമില്ല. ദിവ്യ പ്രേമൊന്നും വേണ്ട കുട്ടി, ചുമ്മാ ഒന്ന് അഭിനയിച്ചാ മതി. ഫേക്ക് ലവ്. നീ നിന്റെ വട്ടം കൊണ്ടൊന്ന് പോയേ അമ്മു. നാളെ 4 മണിക്ക് എഴുന്നേക്കാണതാ. എങ്കിൽ നീ ഒരു വഴി പറയണ ഒതുക്കാൻ. വഴി? അതെ, ബാലാജി പറഞ്ഞ പോലെ അയാളെ ഒരു ലവില് കുരുക്കിയിട്ട പിന്നെ നമ്മൾ ഫ്രീയാ. ഫ്രീ ബേർഡ്സ്. ലവ് എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നാ മതി, വിവരം അറിയും. അയാൾ ആരോടെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രം. അവന്മാരെല്ലാ പെൺകുട്ടികൾക്കും നമ്പർ കൊടുത്തിട്ട് എന്തായി? ആരെങ്കിലും വിളിച്ചോ? അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഒരുത്തിക്കും ധൈര്യം വരില്ല. പിന്നെയല്ലേ ഫോൺ ചെയ്യുന്നതും പ്രേമിക്കുന്നതും. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തി അടങ്ങൂല്ലേ? നീയാണെന്ന് അറിഞ്ഞാലല്ലേ സേതു. ഇത് കോളർ ഐഡി റെസ്ട്രിക്ട് ചെയ്ത ഫോണാ. ഇതിന്ന് വിളിച്ച നമ്പർ വരില്ല. പിന്നെ എങ്ങനെ നീ വിളിച്ചെന്ന് അറിയണേ? ശബ്ദം കേട്ട് മനസ്സിലാവില്ലേ? അതിന് വേറെ ആളുടെ ശബ്ദത്തിൽ സംസാരിച്ച പോരെ. വേറെ ആളുടെ ശബ്ദത്തിലോ? ആ അതെങ്ങനെ? ഹലോ, ജയകൃഷ്ണ അല്ലേ? ഞാൻ അങ്ങയുടെ ഒരു ഫാനാ. ആർ യു ഫ്രീ നൗ? എന്താ ഞാൻ സംസാരിച്ചെന്ന് മനസ്സിലാവണുണ്ടോ? അയ്യോ, ഒട്ടും മനസ്സിലാവണില്ല. ഇതെങ്ങനെയാ? അപ്പോ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ. അമ്മു, വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കാണ്ട് പോയേനേ. എന്ത് കുഴപ്പം, ഞാൻ തന്നെ വിളിച്ചോളാം. ഇതേതൊരു പ്രൈവറ്റ് നമ്പർ. ഹലോ, ആരാ? ഹലോ, 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 കേൾക്കുന്നില്ലേ? ഹലോ. അമ്മു വേണ്ടോ, ഒന്ന് മിണ്ടായിരിക്കേ. ഇതൊരു ശല്യമായല്ലോ. ഹലോ, ആരാ? ആരെ വിളിക്കുന്നേ? സംസാരിക്കുന്നേ? വലിച്ചെറിഞ്ഞ് കളഞ്ഞോണ്ടല്ലോ. ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ബോഡിഗാർഡ് ജയകൃഷ്ണൻ. നീ ആരാണെന്നല്ല ഫോണില്? അതല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്, ആരാരാന്ന് അത് പറയണ്ടേ? എന്നാ പിന്നെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചൂടെ ആരാന്ന്? അതിന് നമ്പർ വരണ്ടേ? അപ്പൊ നമ്പർ വരുന്നില്ല. ഇല്ല, എന്നാ കിടന്ന് ഉറങ്ങ്, നമ്പർ വരുമ്പോ എഴുന്നേറ്റ് ചോദിക്കാം. ഇന്ന് ഞാൻ ചിലപ്പോ നിന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കും. ഇനി ഞാൻ എടുത്തു നോക്കാം. ഹലോ. ഹലോ. ഒരു പെണ്ണാ. പെണ്ണാ? ഏത് പെണ്ണ്? എന്റെ നമ്പറിൽ എന്തിനാ വിളിക്കണേ? ഹലോ, ആരെയാ വേണ്ടേ? ഇത് ജയകൃഷ്ണന്റെ ഫോൺ അല്ലേ? അതെ, വിളിക്കണത് ആരാ? കാമുകിയ. കാമുകിയ? 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 നിന്റെ കാമുകി എന്തിനാ എന്നെ വിളിച്ചോണ്ടിരിക്കണേ? എന്റെ ഒന്നുമല്ല, നിന്റെ കാമുകി എന്നാ പറഞ്ഞത്. എന്റെ കാമുകി? ആരാണ് നീ? വേഷം കണ്ട് എടുത്തണ്ടല്ലോ. നിന്റെ വാല് പല്ലടിച്ച് എന്താ ഇടും? വെക്കണി ഫോൺ. ധാരാളം സംഭവം ഏറ്റിട്ടുണ്ട്, ബാക്കി നാളെ. ഏതോ അമ്മോ, വാലോർക്ക് എഴുന്നേക്ക്. രണ്ടാളും മണി 4 ആയി. കമോൺ, കമോൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേഗം രണ്ടുപേരും മുഖം കഴുകി തഴയ്ക്കുക. കമോൺ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. അമ്മോ, കമോൺ, കമോൺ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, കമോൺ. ഗെറ്റ് റെഡി, പെട്ടെന്നാവട്ടെ.
എന്നിട്ടോ ഇല്ലെങ്കിൽ ആശാൻ ഇനി ഇങ്ങോട്ട് വരും. Like any other dramas of Shakespeare, King Lear's opening scene also has got its own importance. Let's see how Shakespeare opens the door. King Lear is a tragical drama of the author. As the opening scene discusses about the partition of the kingdom. About the? Partition of the kingdom. Take that. The whole play takes off from a funny love tale. The question is... The whole play takes off from a funny love tale. The question... The whole play takes off from a funny love test. The question is... Attendee, cutting on the lip in the middle. Hey, I'm gonna attend the guy on the left. Wrong number. Take the notes. The whole play takes off from a fun. Kanda. Engage in the office with you today. Phone off with the camp party and I show at a party. Oh, Katai. The whole play takes off from... The question is regarding the impending division of the kingdom. The impending division of the kingdom. Class dispersed. I'm going to get a job. Let's go. Okay. Let's go. Eddie, you're my mom. Hello. വച്ചു കളഞ്ഞോടി പീരു വച്ചു നിന്റെ ഭാഗ്യം നിന്നെ കൈകിട്ട് കൊന്ന് കൊല വിളിക്കുന്ന അമ്മു ഭയങ്കര ക്രൂരതയാണ് ഈ കാണിക്കുന്നത് അപ്പൊ അയാൾ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങ ഗുഡ് മോർണിംഗ് വിളിക്കടി വിളിക്കേ ഈ ബോഡി ഗാർഡ് ജേഷൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം അമ്മു മതി കറന്നത് എന്നിട്ട് വേഗം റെഡിയായേ നീ എന്താ ഇത്ര നേരത്തെ നേരത്തെയോ സമയം എന്തായി താഴെ സഫാരിയൊക്കെ ഇട്ട് ഒരാൾ റെഡിയായി നിക്കണ്ടേ ഈ ജെമിനി ഗണേശന്റെ സഫാരി ഞാൻ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കും പാർവതി നമ്പ്യാർ വിളിക്കുന്നു നീയോ ഈ പാർവതി നമ്പ്യാർ പാർവതി നമ്പ്യാരല്ല പ്രൈവറ്റ് നമ്പർ ഓ അതിനെ മിസ് സ്പെല്ലിംഗ് തന്നെയാണ് ഇതവളാ ആ യക്ഷി നിന്നെ ഞാൻ നോക്കിയിരിക്കുന്നടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഓൺ ചെയ്യ് ഓൺ ചെയ്ത് സംസാരിക്കാം യു ബ്ലഡി ഹെൽ ആരടി നീ ഫോണിൽ കൂടി സംസാരിക്കട്ട് നേരിട്ട് വാടി നിന്റെ സുക്കട് ഞാൻ മാറ്റി തരാം എന്റെ സുക്കട് ജയകൃഷ്ണനാ ഇപ്പൊ കോളേജിലെ എല്ലാ പെൺകുട്ടികൾക്കും ജയകൃഷ്ണനല്ലേ ഹീറോ ഹീറോയോ ആരുടെ ഹീറോ എവിടത്തെ ഹീറോ അതിനൊന്നും ആരും ഇവിടെ വേഷം കെട്ടി നടക്കുന്നില്ല കേട്ടോടി ആ സഫാരി സൂട്ടും ആ കറുത്ത സൺഗ്ലാസും എന്തൊരു ഗെറ്റപ്പാ എത്ര നന്നായിട്ടാ അത് ഇണങ്ങുന്നത് എനിക്കിഷ്ടേതാ നിനക്കിഷ്ടം വേണ്ടിട്ടൊന്നല്ല ഞാനിത് കിട്ടുന്നത് നടക്കുന്നത് നിന്നെ പോലെ ഏതെങ്കിലും ഒരു അലവലാതി പെണ്ണ് ഫോണിൽ വിളിച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ഇളകി പോകുന്ന ഒരു കൊച്ചാനൊന്നല്ല ഞാൻ മേലാലന്റെ ഫോണിൽ വിളിച്ചേക്കരുത് വിളിച്ചാൽ നിന്റെ അന്ത്യമായിരിക്കും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അന്ത്യമായിരിക്കും എന്റെ ബെറ്റുണ്ടോ ഇനിയും അയാൾ സഫാരി ഇട്ടുകൊണ്ട് വന്നാൽ ഈ കോളിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നർത്ഥം അല്ല ഉപേക്ഷിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി എന്നർത്ഥം നീലാംബരേട്ടാ എന്താ കണ്ടോ ബോഡിഗാർഡ് യൂണിഫോം മാറ്റി നിന്നോട് ആരാടി പറഞ്ഞു അത് പോയി ഒളിഞ്ഞു നോക്കാൻ അയ്യേ അതല്ല ഇതെന്താ ഈ വേഷത്തില് ഇന്ന് മുതൽ ഇങ്ങനെയാ ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല നിന്നെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കമൺ മോ 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 ഇതുവരെ ഒരു പെൺകുട്ടിയെ നോക്കാതിരുന്നാണാ ഇപ്പത് മുഖത്തുനിന്ന് കണ്ണെടുക്കണേ ഹായ് നാഗി ഹായ് ഹായ് മോർണിംഗ് തന്നെ ഞാൻ വിഷ് ചെയ്തോ ഇല്ല പിന്നെന്തിനാ ഇങ്ങോട്ടൊരു ഗുഡ് മോർണിംഗ് വേണ്ട
നല്ല സ്റ്റൈലാണല്ലോ. എന്താണ് വിശേഷം? എന്റെ അമ്മാവന്റെ മോളെ പെണ്ണാണാൻ റെഡിയാക്കി നിർത്തി. അല്ല, വേഷം മാറിയോണ്ട് ചോദിച്ചതാ? വേഷം മാറി നീ എന്തും ചുരട ചക്കപ്പോത്തെ. ഒന്നുകൂടി പറഞ്ഞേ. ഹലോ, ഒന്നുകൂടി. ഹലോ, വളരെ സോഫ്റ്റ് ആയിട്ട്. ഹലോ, കുട്ടി പൊക്കോളൂ. ഹലോ, 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 പറയടി, എവിടെയായിരുന്നു നീ? നിന്നേ, ഹലോ എന്ന് പറഞ്ഞേ. ഇയാക്കുന്ന വട്ടാണോ? താങ്ക്സ്. ഒന്നുമില്ല, ഇവിടെ ഒരു വട്ടം. ഇപ്പൊ എവിടെയായിരുന്നു നീ ഉള്ളത്? ഞാൻ കാണുന്നു ജയകൃഷ്ണനെ ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കളി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഉണ്ട്. ഒരു 10 മിനിറ്റ് നീ കട്ടിയത് സംസാരിക്കടി, അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടണേ? എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞ പോരെ. ആ നിമിഷം ഞാൻ മുന്നിൽ ഒന്ന് നിക്കില്ലേ, നല്ല സ്റ്റൈലായിട്ട്. അതിന് നിന്റെ മറ്റവൻ വരൂടി. അപ്പൊ 10 മിനിറ്റ് അല്ല, 10 വർഷം എടുത്താൽ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തിനാ 10 വർഷം 10 സെക്കൻഡ് കൊണ്ട് നിന്നെ നിന്റെ അച്ഛനെ കുടുംബക്കാരെ മുഴുവൻ ഞാൻ കണ്ടുപിടിക്കൂടി? ഈ ഡ്രസ്സിലും ആള് സുന്ദരനാ കേട്ടോ, പക്ഷെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുന്നത് ചാത്തന. ഫ്രീ കൈറ്റിടുന്നതാ ഭംഗി. അതുപോലെ ഷർട്ട് പാതി ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ട്രെൻഡില് എനിക്ക് സൗകര്യമുള്ളടി. നിന്റെ അമ്മൂമ്മയുടെ ട്രെൻഡിന് ഞാൻ മുടി ചാത്തം പോലെ തന്നെ വെക്കും. പിന്നെ ഞാൻ ഷർട്ട് മുഴുവൻ അഴിച്ചിട്ട് എടുക്കും. നീ എന്നെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലോ. മരുഭൂമിയിൽ മഴ തുടങ്ങി, ഇനി പ്രണയമായിരിക്കും. പ്രണയത്തിന്റെ പ്രണയം. ബി കെയർഫുൾ. ഓക്കെ, ഇയാളെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി പറ, എന്താ പേര്, ഏതാ ക്ലാസ്? എന്തിനാ എന്നെ പിടികൂടി കച്ചറ ഉണ്ടാക്കാനല്ലേ? ഹേയ്, അതിന് എനിക്കിപ്പോ ഇയാളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യം ഇല്ലാണ്ടായാൽ മാത്രം പോരാ, ഇഷ്ടം ഉണ്ടാവുകയും വേണം. അത് ആളെ നേരിൽ കാണണ്ട എങ്ങനെയാ? നേരിൽ കാണാം, ബട്ട് വൺ കണ്ടീഷൻ. എന്താ അത്? ജയകൃഷ്ണൻ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് നിർത്തണം. ഏത് പെണ്ണിന്റെ? അമ്മുന്റെ. ആരുടെ? ആ അമ്മുവിന്റെ പിന്നാലെ വാലായിട്ട് ജയകൃഷ്ണൻ നടക്കുന്നത് എനിക്കിഷ്ടല്ല. എന്തൊരു തണ്ട അവൾക്ക്! വലിയ പണക്കാരന്റെ മോളെന്നുള്ള ജാടയോ അഹങ്കാരി. നിർത്തടി, ഞങ്ങളുടെ അമ്മുവിനെ ചീത്ത പറയാൻ നീ ആരടി? നായിന്റെ മോളെ. അമ്മുവിനെ കുറിച്ച് എന്തറിയടി നിനക്ക്? ആ പേരൊന്ന് ഉച്ചരിക്കാൻ പോലും നിനക്കൊന്ന് അർഹതയില്ല, മനസ്സിലായടി? എന്തായത്? വല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ജയകൃഷ്ണൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? വല്ല പെണ്ണുങ്ങളോ? അങ്ങനെ വല്ലയിടത്തുനിന്ന് വന്ന പെൺകുട്ടി എന്നല്ല അമ്മു. നല്ല അന്തസ്സോടെ തറവാട്ടി പറഞ്ഞു കൂട്ടിയാ. എങ്കിൽ പിന്നാലെ നടക്കുന്നത് മാത്രമാക്കണ്ട, അവളെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഷട്ട് അപ്പ് യു ബ്ലഡി ക്രീപ്പ്. അതിന് ഞാൻ പുണ്യം ചെയ്യണോടി? അമ്മുവിനെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ഒരു 10 വട്ടം കൂടി ഞാൻ ജനിക്കണം. ഇനി നീ ആരെ ഏതാ എന്താ ഒന്നും എനിക്കറിയണ്ട. മേലാൽ എന്നെ വിളിച്ചേക്കരുത്. ഗെറ്റ് ലോസ്റ്റ്. ഹലോ, എന്ത് പറ്റി? എന്താ പ്രശ്നം? ആരുമായിട്ടായിരുന്നു ഫോണില്? വല്ലാണ്ട് ദേഷ്യപ്പെടുന്നതും കണ്ടല്ലോ. അത് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞാ ആർക്കാ സഹിക്കാൻ പറ്റ? ആരെ കുറിച്ചാ വേണ്ടാതീനം പറഞ്ഞ? വീട്ടുകാരെ കുറിച്ച്? പിന്നെ ആരെയും? അശോകേട്ടിനെ കുറിച്ചാ? അയ്യ, അശോകേട്ടിനെ കുറിച്ചൊന്നും അല്ല. പിന്നെ ആരാ ജയകൃഷ്ണൻ അത്രക്ക് ഇഷ്ടമുള്ളവര്? അതൊരു ഫ്രണ്ടാ. ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞതിനാണോ ഇത്രക്ക് ദേഷ്യം? ഫ്രണ്ട് ആണോ പെണ്ണോ? ഏയ്, പെണ്ണൊന്നും അല്ല, ആണ്, ആണ്. അപ്പൊ വിളിച്ചതാരാ? അത് ഒരുത്തൻ. ഒരുത്തനോ? ആ, ഏതോ ഒരുത്തൻ കുറച്ചു ദിവസമായിട്ട് ഫോണിൽ വിളിച്ച് കളിക്ക. അവനെന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഇവനിത് എവിടെ വെച്ചത്? നീലാംബര, എന്തോ
നിന്നെ ആരടാ വിളിച്ചേ? വട്ടായി വട്ടായി. എന്നെ വിളിക്കരുന്നല്ലേ പറഞ്ഞേ, പിന്നെയും എന്തിനാ വിളിക്കുന്നേ? ഞാൻ സോറി പറയാൻ വിളിച്ചതാ. സോറി എന്ന് ഇവിടെ ആർക്കും ആവശ്യമില്ല, ഇയാൾ കട്ട് ചെയ്തിട്ട് പോയേ. അയ്യോ വെക്കല്ലേ വെക്കല്ലേ, ഇനി ഞാൻ അമ്മനെ കുറിച്ച് ഒരു വക മോശമായിട്ട് പറയില്ല. അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ജയകൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോഴാ ആ അമ്മനെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാൻ തോന്നണേ. എന്തിനാ കേട്ടിട്ട്? അതുപോലെ ആയാൽ എന്നോടും ആ ഇഷ്ടവും മതിപ്പൊക്കെ ഉണ്ടാവില്ലേ ജയകൃഷ്ണൻ? ഞാൻ അമ്മനെ പോലെ ആകാൻ ശ്രമിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടോ? ശ്രമിച്ചുണ്ടാക്കേണ്ടതല്ല, ജന്മം കൊണ്ട് ഉണ്ടാവണതാ അതൊക്കെ. കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റൂ, സ്വന്തം സ്ഥാപനത്തിലെ ഒരു തൊഴിലാളി പെൺകുട്ടിയെ പോലെ പണിയെടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മുതലാളി പെൺകുട്ടിയെ പറ്റി. എങ്കിലതാ പുന്നൂർ കടവിൽ അശോകന്റെ മകൾ അമ്മു. ഒരു കാലത്ത് ആളുകൾ അടുത്ത് ചെല്ലാൻ പോലും ഭയപ്പെട്ടിരുന്ന വെറും ചട്ടമ്പിയായിരുന്നു ഈ അശോകേട്ടൻ. ആ അശോകേട്ടൻ ഇങ്ങനെ മാറ്റിയെടുത്തത് ഈ അമ്മുവാ. ഇന്ന് പുന്നൂർ കടവുകാരുടെ കാണപ്പെട്ട ദൈവമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ അശോകേട്ടൻ. പക്ഷേ അവിടെ ഒരാളും കാണാതെ പോകുന്ന ഒരു പുണ്യ ജന്മമുണ്ട്, അത് ഞങ്ങളുടെ അമ്മുവാ. പണ്ടത്തെ ആ അശോകേട്ടനെ പോലെ അവൻ ആഗ്രഹിച്ച ഞാൻ പുന്നൂർ കടവിലേക്ക് ചെന്നത്. കരുത്തുകൊണ്ട് ആരെയും കീഴ്പ്പെടുത്താന്നും എന്ത് നേടിയെടുക്കുക എന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദുർബലനെ കരുത്തൻ കീഴ്പ്പെടുത്തുന്നത് നാടിന്റെ അല്ല കാടിന്റെ നിയമമാണെന്നും കൈക്കരുത്തുകൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തേണ്ടതെന്നും എന്നെ പഠിപ്പിച്ചത് ഈ അമ്മുവ. ഇങ്ങനെയുള്ളൊരു കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ആർക്ക ദേഷ്യം വരാതിരിക്കുക. അതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞേ. സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. എന്തിനാ എന്നോട് സോറി പറയണേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇപ്പോഴാ ഞാൻ തിരിച്ചറിയണേ അമ്മൂനെ അല്ല ജയകൃഷ്ണന്. അതാണ് മല്ലിക, ഏത് കാര്യത്തിലും നല്ല കൃത്രിമത്വം പാലിക്കും. എന്തെ കൃത്രിമത്വം? കറക്റ്റ് ആയിരിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ കെട്ടാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഓടി നടന്ന് ചെയ്തോളും. നീലാംബരേട്ടന് ഒരു ജോലിക്കും പോകാതെ മൂടി പൊതച്ച് കിടക്കാലോ. ആ അങ്ങനെയാണല്ലോ, കാള കിടക്കും കയറോടും. എടാ നീലാംബര, ഇന്ന് അവൾ എന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആര്? മല്ലികേ. കുട്ടി. ആഹാ, എന്നിട്ടാ കുട്ടിയെ നീ കണ്ട? അതെങ്ങനെ? അപ്പോഴേക്കും വിളിച്ചു ഉണർത്തിയില്ലേ നിന്റെ മല്ലിക? വിളിച്ചുണർത്തിയാ? അപ്പൊ നീ ഉറക്കത്തിലായിരുന്നാ, പിന്നെ എങ്ങനെ കാണും? എടാ ഞാൻ കണ്ടത് സ്വപ്നമല്ലേ, സ്വപ്നം കാണുന്ന ഉറക്കത്തിലല്ലാണ്ട് പിന്നെ ഉണർന്നിരിക്കുമ്പോഴാ? എടാ സ്വപ്നത്തിലും ഉണർന്നിരിക്കണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഒരു കാമുകൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. എടാ മസ്തിഷ്കം മസ്തിഷ്കം. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ആഹാ, ആ കുട്ടി വന്നിട്ടുമില്ല. ആ പിന്നെ എങ്ങനെ കാണാനാണ്? ഇപ്പൊ ഞാൻ തല്ലിയിട്ടില്ല. ആ ഇങ്ങനെ മനസ്സിലാവുന്നു. എത്തി പറ
എവിടെ പോയി ബോഡിഗാർഡ്? ലേഡീസ് ഹോസ്റ്റലിലേക്ക്. ലേഡീസ് ഹോസ്റ്റലിലേക്കോ? എന്തിന്? കോളേജിലെ ഏതോ പെൺകുട്ടി ബോഡിഗാർഡിനെ പതിവായി ഫോണിൽ വിളിക്കാറുണ്ടത്രേ. അതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കാം. കൂടെ നീലാംബരേട്ടനും ഉണ്ട്. എടാ അവൾ ഈ ഫോണിൽ വിളിക്കട്ടെ, അപ്പൊ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കാം. ആ സമയത്ത് നീ ഹോസ്റ്റലിന്റെ അകത്ത് കയറണം, ആരും കാണരുത്. എന്നോട് ഫോണിൽ സംസാരിക്കുന്ന പെണ്ണാരാന്ന് നിനക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാ നിനക്ക് കണ്ടുപിടിക്കണ്ടേ വാ. എടാ അപ്പൊ അവളോട് ഇവിടുന്ന് ഫോണിൽ ആരും സംസാരിക്കും? അതിനോട് ഒരാൾ അറേഞ്ച് ചെയ്ത് പോരാ നമുക്ക്. റൂം നമ്പർ ചോദിക്ക്, ഞാൻ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാം. വേണ്ട, ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം പോലും അവളോട് പറയണ്ട. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ഇതെന്താ കാലത്തെ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് നിന്ന് പരിങ്ങണെ? അയ്യോ, കുട്ടി ഈ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല കേട്ടോ. ഏതാ റൂം നമ്പർ? ഈ വേളകളൊക്കെ മനസ്സിലിരിക്കട്ടെ. ഫോൺ നമ്പറും റൂം നമ്പറും ഒക്കെ അറിഞ്ഞ പിന്നെ എന്നെ എളുപ്പം കണ്ടുപിടിക്കാലോ അല്ലേ? ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എങ്കിൽ പറയണ്ട പറയണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആളെ കിട്ടി. എന്നെ പോലെ വെളുത്ത പെണ്ണ് കറുത്ത ചുടിദാർ, വെളുത്ത പെണ്ണ് കറുത്ത ചുടിദാർ. ഇവളും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ടുപേരിൽ ഉരുത്തിയാണ്. ഇതേതാണ് അവ റൂം നമ്പർ? അതാദ്യം കണ്ടുപിടിക്കാം. അയ്യോ, ഇവളും സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി ഇവളായിരിക്കും. ദൈവമേ, ഇവളുമാരെല്ലാരും അവനോടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇവരെന്താ ബൗൾ ചെയ്യണം? അയ്യോ, വീണല്ലേ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓ ശരി, വെക്കട്ടെ, ഞാൻ വൈകിട്ട് വിളിക്കാം. ഏയ് വെക്കല്ലേ വെക്കല്ലേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ശരിയാ. അയ്യോ, നീലേന്ദ്രൻ വൈകിട്ട് വിളിക്കണേ. ദൈവമേ, എല്ലാരും മുമ്പ് തന്നെ ഇരിപ്പുണ്ടല്ലോ. പിടിച്ചു വലിക്കല്ലേ വിചാവരിയൊക്കെ വിട്ടിരിക്കുന്നത്. കോളേജ് കുട്ടികളുടെ 10-40 പേരെങ്കിലും കാണും ഇല്ലേ ജയകിഷ്ണൻ സാറേ? വെറും 3-4 പേരെ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ആദ്യത്തെ അടികാരണത്തായിരുന്നേ. അതോടെ ഒരാളെ 10 കാണാൻ തുടങ്ങി. പിന്നെ വീണതാന്ന് പറഞ്ഞു? അതെ, അടി തെറ്റി വീണതാ. ഏയ്, എവിടെന്ന്? ഒറ്റടിയും തെറ്റിയിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ദൈവമേ, അപ്പൊ തല്ലി കിട്ടിയതാ? വീണ്, ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ്. അതോടെ അടി നിർത്തി, പിന്നെ ചവിട്ടു തുടങ്ങി. എന്തിനാ പോയി തല്ലു മേടിച്ച്? ആര് മേടിച്ച്? അവര് തന്നതല്ലേ. ആ സമയത്ത് ജയേഷ്ണ ഉണ്ടായിരുന്നില്ലേ കൂടെ? അപ്പൊ എനിക്കൊരു ഫോൺ വന്നു, അതിന്റെ ഒരു ഫോണാണ് എനിക്ക് ഈ തല്ലു മുഴുവനും മേടിച്ചു തന്നത്. മല്ലികേ, ഇതിരി വെള്ളം ചൂടാക്കിയേ, എന്നെ ഒന്ന് പുഴുകിയെടുക്കട്ടെ. ആ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണേ. കിംഗ് ലിയർ could be read as a romance. It has many touches of amo. Ippa ezhudiya last sentence onnu vaayiche. Notes ezhudi edukkada endu iye ivide sir? Ee notes ni ammu ezhudi edukkanda kaariyilla. She is already thorough idalla sir. Oh, then tell the summary. Amo, come on, come on. ഇനി അതെന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. തന്നോടാരാ പോവാൻ പറഞ്ഞു? എന്നോടാരും പറയണ്ട സാർ, അമ്മു ക്ലാസ്സിന് പുറത്താണെങ്കിൽ എന്റെ ഡ്യൂട്ടിയും ക്ലാസ്സിന് പുറത്താണ്. എല്ലാം ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് പറ്റി? അത് ആ സമയത്ത് എനിക്ക് പറയാൻ കിട്ടിയില്ല. എങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെ? എന്തിനാ ഈ പരീക്ഷയൊക്കെ? നമ്മളെ ഇവിടുന്ന് പറഞ്ഞയക്കാനല്ലേ? എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നണില്ല. ഈ ക്ലാസ് റൂം, ക്യാമ്പസ്, കൂട്ടുകാർ, ഈ ദിവസങ്ങളൊന്നും അവസാനിക്കാതിരുന്നെങ്കിൽ
എക്സാം കഴിഞ്ഞാൽ എന്റെ കല്യാണം, പിന്നെ ലണ്ടനിലേക്ക്. ആ കല്യാണത്തിന് സമ്മതിക്കണ്ടായിരുന്നു. എന്താണ് ആ കല്യാണത്തിന് കുഴപ്പം? ഞാൻ കേട്ടിടത്തോളം കെട്ടാൻ പോണത് ലണ്ടനിലുള്ള വലിയൊരാളാണെന്ന്. അങ്ങനെ വലിയ ആളൊന്നും വേണ്ട, എനിക്ക് ചെറിയൊരാൾ മതി. താങ്ക് യു അമ്മു, താങ്ക് യു സോ മച്ച്. ഇത്രയും ചെറിയൊരാളെ മഷിയിട്ട് നോക്കിയാ പോലും നിനക്ക് കിട്ടില്ല. താങ്ക് യു അമ്മു, എല്ലാവരുടെയും കൺഗ്രാജുലേഷൻ. എടാ കിടന്ന് ഉരുളാടാ, വെള്ളപ്പുഴുവാന്ന് പറഞ്ഞ് കാക്ക കുത്തിക്കൊണ്ട് എറിഞ്ഞിട്ടല്ലേ. അമ്മു, എക്സ്കർഷന്റെ ഡേറ്റ് തീരുമാനിച്ചു, നിന്റെയും ജ്യേഷ്ഠന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ ഇവന്റെ പേര് സെപ്പറേറ്റ്? അമ്മുവിന്റെ കൂടെ ഇത് അറ്റാച്ചഡ് അല്ലേ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് വരും. നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? ജയകൃഷ്ണ പ്ലീസ്, ഈ എക്സ്കർഷൻ ഡേയ്സ് എങ്കിലും അമ്മുവിന് ഒന്ന് ഫ്രീ ആയി വിടണം. എക്സ്കർഷനിൽ ബോഡിഗാർഡിന്റെ പണി കൂടുവേ. അമ്മുവിന്റെ പിന്നാലെ സകല വായി നോക്കികളും ഉണ്ടാവും. ആരാടി ഓമാര്, ഇന്നു മുതൽ എന്തിനും പോന്ന ഞാനുള്ളപ്പോ അമ്മുവിന്റെ പുറകെ നടക്കാൻ വേറെ ആരാടി? നീ അമ്മുവിന്റെ പിന്നിലല്ലല്ലോ, മുന്നിലല്ലേ നടക്കേണ്ടത്. ആറാട്ട് ഉണ്ട്. തമാശിക്കല്ലേ, പെണ്ണുങ്ങളുടെ മുമ്പിൽ അധികം അങ്ങ് ഷൈൻ ചെയ്യല്ലേ. എക്സ്കർഷന് ആ കുട്ടി വരൂ. ഏത് കുട്ടി? എവിടുത്തെ കുട്ടി? ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞില്ല, ജ്യേഷ്ഠ ഫുൾ ടൈം അമ്മൂന്റെ പിന്നാലായിരിക്കില്ലേ, പിന്നെ ഞാനെന്തിനാ? കുട്ടി ധൈര്യം വന്ന് നോക്ക്, എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും തീർച്ച. നീല ജീൻസ് നീല ടോപ്പ് ഇട്ടുകൊണ്ട് വരാ പറ. അതെന്തിനാ? ആ ഡ്രസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ. ഹലോ ഹലോ, അല്ലെങ്കിൽ വേണ്ട, എസ്കേഷന്റെ ഇടക്ക് എങ്ങനെയെങ്കിലും അവളുടെ ഒരു ഫോട്ടോ എടുക്ക്, പിന്നെ നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാലോ. അതെ, അവൾ സ്നേഹിക്കുന്നത് എന്നെയാണോ അതോ നിന്നെയാണോ? എന്നെയാണോ അതോ നിന്നെയാണോ? നിന്നെയല്ലേ. ആണല്ലോ, പിന്നെ അവളുടെ കാര്യത്തിൽ നിനക്കെന്ത് എത്ര വെപ്രാളം? ശരിയാണല്ല, ഞാനെന്തിനാ വെപ്രാളിക്കുന്നത്? ഹലോ, എസ്കേഷനായിരുന്നു അവസാനത്തെ പ്രതീക്ഷ, അതും പോയി. എപ്പോഴും ഇയാൾ എന്റെ മുമ്പിൽ വരണേ. ഹലോ ഹലോ കുട്ടി, ഒന്ന് കളിപ്പിച്ചതാ, ഒരു തമാശക്ക്. ഇത് തമാശയാ? പാതിരാത്രിയിൽ ഉണർന്നിരുന്ന് ഫോൺ ചെയ്യണതാ തമാശ? ഇതെല്ലാം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു അമ്മു. കല്യാണം നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് നീ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വേറെയാ, അല്ലെങ്കിൽ ജയകൃഷ്ണ എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. ജയകൃഷ്ണ സ്നേഹിക്കുന്നത് നിന്നെയല്ലോ അമ്മു. ഞാനിപ്പൊ അമ്മു അല്ല, അവളാ. ജയകൃഷ്ണനെ സ്നേഹിക്കും ജയകൃഷ്ണൻ സ്നേഹിക്കും ചെയ്യുന്ന ആ പെൺകുട്ടിയെ ജീവിച്ച മതി എനിക്ക്. നീ പറയുന്ന ഈ നിഷ്കളങ്കത തന്നെയാ ജയകൃഷ്ണനെ ഞാനും ഇഷ്ടപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി എന്റെ ഏട്ടനെ ആക്രമിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കൂ? അത് ഞാൻ അവിടുത്തെയാണെന്ന് അറിഞ്ഞിട്ടോ എന്നോട് പ്രേമം തോന്നിയിട്ടോ ഒന്നുമല്ല, ഒരു പാവപ്പെട്ട തൊഴിലാളി പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തോന്നിയ അയാളുടെ സഹജമായ ദയയും നന്മയും ആയിരുന്നു അത്. എന്നിട്ടത് ചെയ്തത് താനാണെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴും ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കുമ്പോഴും ഒക്കെ അയാളോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു എനിക്ക്. ഇപ്പൊ ബോഡിഗാർഡായി എന്റെ പിന്നാലെ നടക്കുമ്പോഴും ജയകൃഷ്ണന്റെ മനസ്സിൽ എനിക്ക് ഇത്ര വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ അച്ഛനോ അമ്മയോ ഏട്ടനോ ഒരാളും ജയകൃഷ്ണനെ പോലെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളെയല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിക്കേണ്ടത്? ആരുടെ കൂടെ ജീവിക്കേണ്ടത്? എന്നെ ഒരിക്കൽ മാത്രം വന്ന് കണ്ടിട്ട് പോയ ഏതോ ഒരാളുടെ കൂടെയോ? ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കൊന്നു കളയില്ല അയാളെ. ഇനി ജയകൃഷ്ണൻ അറിഞ്ഞാലോ സ്വീകരിക്കുന്ന വിചാരിക്കണേ? ഒരിക്കലുമില്ല. നീ അയാളെ മനസ്സിലാക്കിയെന്ന് പറയണത് വെറുതെയാ. നിന്റെ അച്ഛൻ അയാളെ വിശ്വസിച്ച നിന്നെ കൂടെ അയച്ചിരിക്കണേ. ആ നിന്നെ തന്നെ സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കുവോ? അങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്യുന്ന ആളാണ് ജയകൃഷ്ണൻ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇതെല്ലാം തുറന്നു പറഞ്ഞാ നിന്നെ അശോകേട്ടന്റെ കയ്യിൽ ഭദ്രമായിട്ട് കൊണ്ട് ഏൽപ്പിക്കാവും അയാൾ ആദ്യം ചെയ്യാം. നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അയാൾ അങ്ങനെ ചെയ്യൂ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. നിന്റെ ഈ സ്നേഹം കൊണ്ട് അയാളുടെ ജീവൻ അപകടത്തിലാവുന്നല്ലാണ്ട് ഒരിക്കലും അയാളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല അമ്മു. ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടി. രാവിലെ വിളിച്ചില്ല, എന്തുറ്റി ഉണരാൻ താമസിച്ചോ? അതിന് ഞാനിതിൽ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനും അതെ, എങ്ങനെ ഉറങ്ങാൻ പറ്റണേ? രാത്രി മുഴുവൻ കുട്ടിയെ സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തില് ഞാൻ എങ്ങനെയായിരിക്കണേ? ആ എങ്കിൽ ഇനി സ്വപ്നത്തിൽ എന്നെയും തിരഞ്ഞു നടക്കണ്ട. ഞാൻ നേരിട്ട് വരാൻ തീരുമാനിച്ചു. ഏ ചുമ്മാ ഇല്ല, ഞാൻ വരാം. ശരിക്കും ഇനി എന്തിനാ സംശയിക്കണേ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? കുട്ടി ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇപ്പോഴല്ല, നെക്സ്റ്റ് സൺഡേ.
മുനിസിപ്പൽ പാർക്കിൽ വരാമോ? ഞാനും അവിടെ വരാം. ഓക്കേ, ഒരു മിനിറ്റ്. കുട്ടി വരാതെ സംഭവിച്ചു. കൺഗ്രാറ്റേഷൻ. ഓക്കേ, താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അമ്മോനോട് ചോദിച്ചോട്ടെ. അമ്മു, അടുത്ത ഞായറാഴ്ച എവിടെയെങ്കിലും പോവാനുണ്ടോ? ഞങ്ങൾക്ക് എവിടെയും പോവാനില്ല. എന്തേ? അല്ല, എനിക്കൊരിടം വരെ പോണായിരുന്നു. എവിടെ? ഡോക്ടറെ കാണാൻ. എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വേണ്ടോ? ഡോക്ടറെ ഞാൻ പിന്നെ കണ്ടോളാം. ഏയ്, ഒന്നുമില്ല, ജേഷ്ണം പൊക്കോളൂ. താങ്ക് യു. ഓക്കെ ഓക്കെ, ഞായറാഴ്ച ഫുൾ ഫ്രീയാ ഞാൻ. എത്ര മണിക്കാ കുട്ടി വരിക? വൈകിട്ട് ഒരു 3 മണി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എത്തിക്കോളാം. പിന്നെ ഒറ്റയ്ക്ക് വരാവൂ. അമ്മൂനെ ഒന്ന് കൂടെ കൊണ്ടുവന്നേക്കരുത്. ഏ, അമ്മൂനെ ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഇതുവരെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോ നേരിട്ട് കാണാൻ പോവല്ലേ? അപ്പോ സൺഡേ 3 o'clock. ബോഡി കടുപ്പ ബോഡി കീറി ചത്തേന്. അമ്മോ, നീ ഇതെന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ കൂടെ ക്രൂരമായ ഒരു തമാശ കൂടി, അത്രേ ഉള്ളൂ. തനുരാഗവജസോ പാഴ്സ്വരമോ അതുമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുവാസമോ മധുവാസമോ. പൊന്തടി മണലിൽ സുന്ദര വിരലാലിൽ കഥ എഴുതിയതാരാണ്? കിന്നട വീണ തന്ത്രികളൊന്നിൽ മന്ത്രം ഉണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാ മൊഴിയാണോ? ചിറകടി ഉണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ ജേഷ്ണ. യെസ്. നമുക്കൊന്ന് പുറത്തു പോണം. ജേഷ്ണ വന്നേ. ഏയ് ജേഷ്ണ, വേഗം റെഡി ആയിട്ട് വാ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. അയ്യോ, ഇന്ന് എനിക്ക് ഡോക്ടറെ കാണാൻ പോണോന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അന്ന് ഞാൻ ചോദിച്ചപ്പോ എങ്ങും പോകാനില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് ഫിക്സ് ചെയ്തത്. അയ്യോ, അത് ഞാൻ മറന്നു. ഒരു കാര്യം ചെയ്യാം, ഡോക്ടറെ കാണാൻ ഞങ്ങളും വരാം, എന്നിട്ട് അതുവഴി പോവാം. അയ്യോ, അത് പറ്റില്ല, ഒറ്റയ്ക്ക് ചെല്ലണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒറ്റയ്ക്ക് തന്നെ കണ്ടോ? ഞങ്ങള് കൺസൾട്ടിംഗ് റൂമിന് പുറത്തല്ലേ നിക്ക. എന്നാലും ഡോക്ടർ സമ്മതിക്കില്ല. അതെന്താ? ആ ഡോക്ടർക്ക് കൺസൾട്ടിംഗ് റൂം ഇല്ല. അതേത് ഡോക്ടർ എങ്കിലും ആ ഡോക്ടർ എനിക്കൊന്ന് കാണുമല്ലോ. എന്താ പേര്? പേര് അങ്ങനെ പേരെന്നുള്ള ഒരു ഡോക്ടർ അല്ല, എല്ലാവരും ഡോക്ടറെ ഡോക്ടർ എന്നാ വിളിക്കുന്നേ. ജേഷ്ണം പറയുന്ന മുഴുവൻ കള്ളവാ. സത്യം പറ. എവിടേക്കാ പോണേ? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ടിനെ കാണാൻ പോണേന് എന്തിനാ വിളിക്കണേ? ഈ ഫ്രണ്ട് ഒരു പെണ്ണാ. പെണ്ണോ? നമ്മുടെ കോളേജിലാ പഠിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോണിൽ വരുന്ന കോള് ആ കുട്ടിയുടെ. ഇന്ന് കാണാന്നാ പറഞ്ഞിരിക്കുന്നേ. നിങ്ങൾ തമ്മിൽ എന്താ പ്രേമ? എനിക്കിഷ്ടാ. ആ കുട്ടിക്കോ? കാണാൻ എങ്ങനെയാ, സുന്ദരി? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? കാണാതെയാണോ ഒരു പെൺകുട്ടിയെ പ്രേമിക്കണേ? എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാ പെണ്ണാണാൻ പോകുന്നേ. അല്ല, ആ കുട്ടിയെ കാണാൻ പോകുന്നേ. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്കിഷ്ടോ. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവോ? ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? എങ്കിലും ഇത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? ജേഷ്ണം പൊയ്ക്കും, ഇനി സമയം കളയണ്ട. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്നാ ഞാൻ റെഡി ആവട്ടെ. ജേഷ്ണ, ജേഷ്ണം പറയണ കേട്ടിട്ട് കൊതിയാവണോ? ആ കുട്ടിയെ കാണാൻ ഞാനും കൂടെ വന്നു. അത് വേണ്ട, അത് വേണ്ട. അമ്മ വന്നാ ഇഷ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ അമ്മൂന്റെ പുറകെ നടക്കണമെന്ന് പറഞ്ഞ എപ്പോഴും വഴക്കാ.
അതെന്നെ കണ്ടാലല്ലേ ഞാൻ ദൂരെ എവിടെയെങ്കിലും ഒളിച്ചു മാറിയെന്ന് കണ്ടോളാം. അത് അത് വേണം വേണം. പ്ലീസ് ജയഷ്ണ പറയുന്ന കേക്ക്, എനിക്ക് ആ കുട്ടിയെ കാണണം. പ്ലീസ് ഓക്കെ. അമ്മു ഇപ്പോ അമ്മ ഇവിടെ നിന്നാ മതി, പുറത്തേക്ക് വരണ്ട, ഞാൻ പോയിട്ട് അങ്ങേ അറ്റത്ത് നിൽക്കാം. അപ്പൊ അമ്മൂനെ ഇതിലൂടെ നോക്കിക്കാണാലോ ആ കുട്ടി വരുമ്പോ. ഓക്കെ ഇത് കുഴപ്പമില്ലല്ലോ. ഒരു ഓൾ ദ ബെസ്റ്റ് ആവായിരുന്നു. സോറി, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് മൈ പ്രഷർ. എന്നിട്ടിപ്പോ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഇതൊന്നും ഞാൻ കാണില്ലെന്ന് വിചാരിച്ചോ? കള്ളനാ നിങ്ങൾ, ചതിയനാ നിങ്ങൾ. കുട്ടി, അത് അമ്മ നിർബന്ധം പിടിച്ചപ്പോ ഞാൻ അറിയാണ്ട് കൊണ്ടുവന്ന് പോയതാ. കൊണ്ടുവരരുതെന്ന് ഞാനും നിർബന്ധം പറഞ്ഞതല്ലേ? അത് ഈ ഒരു കൊച്ചു കാര്യത്തിന് പോലും കള്ളത്തിന് കാണിച്ച ഇയാളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാം? എന്ത് ധൈര്യത്തില് സ്നേഹിക്കാം? കൂടെ ജീവിക്കാം? ഏത് നിമിഷത്തിൽ ഇതുപോലെ എന്നെ ചതിക്കില്ല, അതെന്താ ഉറപ്പ്? അയ്യോ കുട്ടി, അങ്ങനെയൊന്നും പറയരുത്, അതൊന്നും ഞാൻ ചെയ്യില്ല. ഇതിപ്പോ വേണ്ട, ഇയാൾ ഇനി ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കും വേണ്ട. ഇനി ഞാൻ വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. എന്റെ കോളിന് വേണ്ടി ഇനി കാത്തിരിക്കും വേണ്ട. കുട്ടി, ഹലോ, അമ്മ വന്നത് ആ കുട്ടി കണ്ടിരിക്കണം, അതിന്റെ പേരിൽ വഴക്കായി. എന്നിട്ട് ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പറഞ്ഞ ഫോണും കട്ട് ചെയ്തു. അയ്യോ കഷ്ടമായി പോയി, ഞാൻ വരണ്ടായിരുന്നുല്ലേ. ഏയ് അത് സാരമില്ല, ആ കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിലും ഇനിയും വിളിക്കും കണ്ടോ. വാ, വീണപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ കുഴപ്പത്തിലാവുമെന്ന്. വാ. ആ കുട്ടി വിളിക്കുന്ന എന്താ ഇത്ര ഉറപ്പ്? ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? വിളിക്കും ഉറപ്പാ. ജയഷ്ണ എന്തായി കാണിക്കണേ? എക്സാം അല്ലേ വരണേ, പഠിക്കണില്ലേ? ഞാൻ എന്തിനാ പഠിക്കണേ? പരീക്ഷ എഴുതണ്ടെങ്കിലല്ലേ പഠിക്കണ്ടു? അമ്മൂന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടല്ലേ ഞാനിവിടെ വന്നത്, അല്ലാതെ പരീക്ഷ എഴുതി പാസ്സാവാനൊന്നും അല്ല. നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പഠിക്ക്. പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ ജയേഷിന്റെ റാങ്ക് എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്ക, എന്നിട്ട് എഴുതുന്നില്ലെന്ന് പറഞ്ഞ ജയേഷിന് എഴുതുന്നില്ലെങ്കിൽ ഞങ്ങളും ഇല്ല. നിങ്ങൾ എന്തിനാ എഴുതാണ്ടിരിക്കണേ? ജയേഷിന് എന്തിനാ എഴുതാണ്ടിരിക്കണേ? അതുകൊണ്ട് തന്നെ ജയേഷിന് എഴുതാത്ത പരീക്ഷ ഞങ്ങളും എഴുതുന്ന പ്രശ്നമില്ല. അയ്യോ നിങ്ങൾ എഴുതാണ്ടിരിക്കരുത്. ശരി ശരി, ഞാൻ എഴുതിക്കോളാം. എങ്കിയാ ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. Thank you.
എന്താ നീ കാണിക്കുന്നേ? ഒരു വിധത്തിൽ എല്ലാം അവസാനിച്ചിരിക്കാം, പിന്നെ ഞാൻ വഷളാക്കരുത്. നീ കണ്ടില്ലേ, ഇപ്പോഴെങ്കിലും ഞാനൊന്ന് വിളിച്ചില്ലെങ്കിൽ അയാൾ പരീക്ഷ എഴുതില്ല. ഒറ്റ പ്രാവശ്യം ഞാൻ വിളിക്കും അയാളെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ മാത്രം, പിന്നെ ഒരിക്കലും ഞാൻ വിളിക്കില്ല. ഹലോ, എന്താ ഇത്ര ദിവസം വിളിക്കാതിരുന്നത്? ഞാൻ കരുതി ഇനി ഒരിക്കലും വിളിക്കില്ല എന്ന്. കുട്ടിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? പിണങ്ങിട്ടൊന്നുമല്ല, ഇയാളെ ശല്യപ്പെടുത്തണ്ട, പരീക്ഷ ഒക്കെ അല്ലേ, പഠിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാണ്ടിരുന്നതാ. നന്നായി പഠിക്കണ്ടല്ലോ അല്ലേ? ഇല്ല, ഞാൻ പരീക്ഷ എഴുതണില്ല എന്ന് പറഞ്ഞതിന് അമ്മ ഇപ്പൊ വഴക്കുണ്ടാക്കിയിട്ടേ ഉള്ളൂ. എഴുതണല്ലോന്നോ? അത് ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇയാളെങ്ങാനും പരീക്ഷ എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കില്ല, ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ല. കുട്ടി ഇപ്പൊ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചല്ലോ, ഇനി പോയിരുന്ന് പഠിക്ക്, മര്യാദക്ക് പരീക്ഷ എഴുത്. ഇയാളെ റാങ്ക് മേടിക്കുന്ന അന്ന് ഞാൻ ഇയാളുടെ മുന്നിൽ വരും. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഇത്തവണ ഇയാളെ ഞാൻ എന്റെ മുമ്പിൽ വരുത്തും. ബൈ. കുട്ടി വിളിച്ചിരുന്നു ഇപ്പോ. ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി വിളിക്കുന്ന, അത്രയ്ക്ക് ഇഷ്ട എന്നോട്. റാങ്ക് മേടിക്കുമ്പോ എന്നെ കാണാൻ വരാന്നും പറഞ്ഞു. മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറിയേറി പൂത്തുലഞ്ഞൊരി കന്നി വസന്തം തേടുവതെന്താണ്? അഴകിന്റെ വെണ്ണില കായൽ തിരനീന്തി വന്നതാരോ? എന്റെ തേക്കിന കടവിലടുക്കുവതാരാണ്? പേരില്ല രാജത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാരി. Me
ചുടിതളിൽ തുളുമ്പും ഒരു കിന്നാറും നീ ഇങ്ങനെ ഫോണ് നോക്കി ഇരിക്കാണ്ട് നിന്റെ സാധനങ്ങൾ എടുത്തു വെക്ക്. നാളെ നമുക്ക് ഇവിടുന്ന് പോവണ്ടേ ജയേഷ്ണ? ഹലോ, കുട്ടി പറ. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കുട്ടി. എനിക്ക് തന്ന വാക്കോർമ്മയുണ്ടല്ലോ. എന്താ വരും പറയാത്തെ? ഞാൻ വരില്ല. ജയകൃഷ്ണന്റെ മുന്നിൽ എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ജാതിയോ മതോ പണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഏ, ഇതൊന്നും ഒരു കാരണമല്ല. എനിക്ക് കാണണം കുട്ടി. വന്നേ പറ്റൂ. ഞാൻ വന്നാ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ജയകൃഷ്ണൻ എന്നെ കൊണ്ടുപോകേണ്ടി വരും. കളിയേക്കാണോ? ഇപ്പൊ ഞാൻ കാര്യമായിട്ടാ പറയണേ, കൊണ്ടുപോകൂ എന്നെ. വന്നാ പിന്നെ കൊണ്ടുപോവാതെ ചുമ്മാ പറയരുത്. നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ. എന്റെ വീട്ടുകാർ നിസ്സാരക്കാരല്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കുട്ടി വന്ന ഞാൻ കൊണ്ടുപോയിരിക്കും. ഞാൻ ആരാണെങ്കിലും എന്നെ കണ്ടതിന് ശേഷം ഇയാളുടെ മട്ട് മാറരുത്. അത് കുട്ടി ഇനിയും എന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാ. ഞാൻ കാണാതെ എത്ര ഇഷ്ടപ്പെടുന്നത്. ഇനി കാണുമ്പോ അത് കൂടുകയല്ലാതെ എങ്ങനെ കുറയണേ? ആ ഇഷ്ടത്തിനകത്ത് കുട്ടി കാണാൻ നല്ലതാണോ മോശമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. കുട്ടി ആരായാലും എന്തായാലും വന്നാൽ ഞാൻ കൊണ്ടുപോകും. എങ്കൽ ജയകൃഷ്ണൻ നാളെ അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, നാളെ വേണ്ട. രാവിലെ എനിക്ക് അമ്മൂനെ വീട്ടിൽ കൊണ്ടാക്കേണ്ടത്. അമ്മൂനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും കൂടെ വരാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? ഹോസ്റ്റലിൽ നിന്ന് നാളെ എന്നെയും വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേ? അയ്യോ, എങ്കി വരാം. അമ്മൂനോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പോകുന്ന വഴിക്ക് എന്റെ അച്ഛനെ അമ്മയും കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോയാലോ? അതൊന്നും വേണ്ട. അതിനുള്ളിൽ എന്റെ വീട്ടുകാരെ വന്ന് പിടികൂടി ബാളാവും. പറഞ്ഞപോലെ നാളെ പുറപ്പെടുന്നത് ഞാൻ വിളിക്കാം. അമ്മു, അമ്മു ഉറങ്ങിയോ? ഒന്ന് വാല് പറഞ്ഞേ. അമ്മു. ആ കുട്ടി വിളിച്ചിരുന്നു. നാളെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്ക. കൂട്ടിക്കൊണ്ടുപോവാൻ. എന്നിട്ട് ജയേഷ്ണ എന്ത് പറഞ്ഞു? വരാം എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ആ കുട്ടിയുടെ വീട്ടുകാരറിഞ്ഞ് ബഹളം ഉണ്ടാക്കിയാലോ? ഞാനെന്തിനാ പേടിക്കണേ? എന്റെ കൂടെ അശോകേട്ടനില്ലേ? ഒരു നിവൃത്തി ഇല്ലാണ്ടായ ഞാൻ അശോകേന്റെ സഹായം ആവശ്യപ്പെടും. ഇനി ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. അതുകൊണ്ട് അമ്മ നാളെ സേതുവിന്റെയും നീലാംബരന്റെയും മല്ലികയുടെയും കൂടെ വീട്ടിലേക്ക് പൊക്കോളൂല്ലേ? പോയിക്കോളാം. താങ്ക് യു.
പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ നിങ്ങളെ രണ്ടാളും. നീ ഇപ്പൊ ചെയ്തതാ ശരി, അയാളോട് മാത്രമല്ല അമ്മോ നിന്നോടും. നീ പോയിക്കോ, നിങ്ങൾ രണ്ടാളും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തുന്നത് വരെ വീട്ടിൽ അറിയണ്ട്, ഞാൻ നോക്കിക്കോളാം. നിന്റെ സഫാരി ഒന്നും ഇനി നിനക്ക് ആവശ്യമില്ലല്ലോ, അവിടെ ചെല്ലുമ്പോ തിരിച്ചു ചോദിക്കോ. നീലാംബര, അതെ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. നാളെ ഞാൻ പുന്നൂർക്കടവിലേക്ക് വരുന്നില്ല. വരാണ്ട് പിന്നെ പുലർച്ചെ നിങ്ങൾ എഴുന്നേക്ക് മുമ്പ് ഞാൻ ഇവിടെ വിട്ടു പോകും. ആ കുട്ടിയും എന്റെ ഒപ്പം വരണണ്ട്. അയ്യോ, അതിന് നിയന്ത്ര പേടിക്കണം, ഞാനല്ലേ പോണത്. പിന്നെ നീ കാര്യം മല്ലികയോട് പോലും പറഞ്ഞേക്കരുത്, അമ്മൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ മല്ലികയും കൂടി അമ്മൂനും സേതുവിനും ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടാക്കണം. ഹലോ, കുട്ടി ഇറങ്ങിയോ? ഞാൻ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഞാനും ഇറങ്ങാൻ പോവാ. അതിനു മുൻപ് ഒന്നുകൂടി വിളിച്ചതാ, എന്റെ ഒരു ഉറപ്പിന്. എന്താ കുട്ടി ഇത്, ഇത്രക്ക് വിശ്വാസമില്ല എന്നെ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാ. എന്നെ കാണുമ്പോ ആ മുഖത്തൊരു ചെറിയ ഭാവം മാറ്റമുണ്ടായാൽ പോലും ഞാൻ കൂടെ വരില്ല, മടങ്ങി പോവുകയില്ല. ആ ട്രെയിനിൽ തന്നെ ഞാൻ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഇറങ്ങ്, ഞാനല്ലേ പറയണേ. ഓക്കെ, ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാം. അപ്പൊ വരുന്ന ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് രണ്ടാൾക്കുള്ള ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറണം. ഞാൻ അതിനകത്തുണ്ടാവും. പിന്നെ അച്ഛനെയും അമ്മയും കണ്ട് യാത്ര ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ, അവരോട് അവിടെ അടുത്ത സ്റ്റേഷനിലൊന്ന് വരാൻ പറയോ, നമുക്ക് അനുഗ്രഹം മേടിച്ചിട്ട് പോകാലോ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, അച്ഛനും അമ്മയും സ്റ്റേഷനിൽ തീർച്ചയായിട്ടും എത്തും. ഓക്കെ, കുട്ടി പറഞ്ഞ പോലെ ട്രെയിനിൽ ഞാൻ കയറും, അതിനകത്ത് കണ്ടില്ലെങ്കിൽ പിന്നെ അതെന്റെയും അവസാനത്തെ യാത്രയായിരിക്കും. അശോകേട്ടാ, ആ ബോഡിഗാർഡ് ചതിച്ചു, അയാൾ നമ്മളെ അമ്മൂനെ പ്രേമിച്ച് അവളെയും കൊണ്ട് നാട് വിടേത്രേ. ഒരു വണ്ടി നിറച്ച ആൾക്കാർ ഒന്ന് അമ്മൂനെ പിടിച്ചോണ്ടുപോയി. പിടിച്ചോണ്ടുപോയി ഷമ്മു വേണ്ടത് ആൾക്കാരാണെന്ന് തോന്നുന്നത്. വട്ടപ്പാലം വഴിയാ പോയിരിക്കണേ, വണ്ടിയുടെ നമ്പർ ഇതാ. അശോകേട്ടാ, നിങ്ങൾ എവിടെ എത്തി? സ്ഥലം ഭാരതപ്പുഴ കഴിഞ്ഞു. വേണ്ട അശോക, അശോക, എന്തറിഞ്ഞിട്ട് അച്ഛൻ ഇയാൾ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നേ? ഇയാൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടി ഇന്ന് ട്രെയിനിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവിടെ കാണാൻ ഇയാൾ പോയെ. അല്ലാണ്ട് അച്ഛനും ഏട്ടനും കരുതുന്ന പോലെ ഒരു തെറ്റും ജ്യേഷ്ഠൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. ആ കുട്ടി സ്റ്റേഷനിലെ പെന്നെ കാത്തു നിൽക്കണ്ടാവും. ഇനിയും വൈകിയ പിന്നെ അത് ഞാൻ പോയിക്കോട്ടെ. അശോകേട്ടാ, പ്ലീസ്, അയാള് പറയുന്നൊക്കെ സത്യമാ, അയാളെ വിട്ടേക്ക്. കുട്ടി,
പിന്നെ അങ്ങോട്ട് മരണത്തെ കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. മോന്റെ പപ്പ ഏറെ വൈകിയാണെങ്കിലും സ്റ്റേഷനിൽ ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് അത് തന്നെ സംഭവിച്ചിട്ടുണ്ടാകുമായിരുന്നു. ഞാൻ പഠിക്കായിരുന്നു. സ്റ്റേഷൻ എത്താറായി. മുൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. പപ്പയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, അടുത്ത ക്യാബിനിലുണ്ട്. പപ്പയ്ക്കും മമ്മിയോട് എന്തോരം സ്നേഹം ഉണ്ടായിരുന്നു. മോനെന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? പപ്പയുടെ ജീവനായിരുന്നില്ലേ മോന്റെ മമ്മി? മരണത്തോടടുക്കുമ്പോഴും അത് മറച്ചു വെച്ച് പപ്പയെ പഠിപ്പിച്ച് വലിയ ആളാക്കി. പിന്നെ മോനെയും പപ്പയ്ക്ക് തന്നിട്ടല്ലേ മോന്റെ മമ്മി പോയത്. മമ്മിക്കും പപ്പ ജീവനായിരുന്നു. ഒരിക്കലും പുന്നൂർ കടവിലേക്ക് വരരുതെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ നിർബന്ധിച്ചുകൊണ്ട് പപ്പ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ച്. താങ്ക് യു പപ്പ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ മോനെവിടെ? മോനെ വാ വരൂ. വരൂ അശോകേട്ടാ. ഇതാരാ വന്നിരിക്കണം നോക്കിയേ. ഞാൻ കരുതി താൻ വരില്ല. അശോകേട്ടൻ കാണണോന്ന് പറഞ്ഞ ഞാൻ വരാണ്ടിരിക്കോ? തന്റെ അടുത്ത പോസ്റ്റിംഗ് ഓസ്ട്രേലിയയിലാണെന്നും അതിനിടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ടെന്ന് ഇയാള് പറഞ്ഞപ്പോഴാ തന്നെ ഒന്ന് കാണണോന്ന് ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ എന്താ അശോകേട്ടേ? ഇത് അശോകേട്ടൻ പറഞ്ഞോളൂ. താൻ വന്ന് ഇതുവരെ ആയിട്ടും അമ്മൂനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. ഓ സോറി സോറി, ഞാനൊന്നും മറന്നു. അമ്മൂന് സുഖാണോ? ഇപ്പൊ എവിടെയുണ്ട്? ഭർത്താവിനൊപ്പം ലണ്ടനിൽ തന്നെയാണോ അതോ നാട്ടിലുണ്ടോ? അമ്മു ഇപ്പൊ ഇവിടെയുണ്ട്. എവിടെ? ഇവിടെയുണ്ടോ? എന്നിട്ടെന്താ ഇങ്ങോട്ട് വരാത്തെ? അമ്മു അമ്മു ണ്ടണീന്ന് ഭർത്താവും കുട്ടികളൊക്കെ വന്നുണ്ടോ? എവിടെ? എല്ലാരും ഉണ്ടോ ഇവിടെ? അമ്മു കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചില്ലേ? എന്തേ? എന്തേ അശോകട്ട, എന്താ അമ്മു കല്യാണം കഴിക്കാൻ? ഞാൻ അശോകട്ട അമ്മു ഞാൻ എന്റെ വൈഫിനോട് എന്നും പറയുമായിരുന്നു അമ്മൂനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പുണ്യം ചെയ്ത ആളാണെന്ന്. അങ്ങനെ പുണ്യം ചെയ്ത ഒരാളെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അവള് കണ്ടെത്തി, അത് നേടിക്കൊടുക്കാനും എനിക്ക് സാധിച്ചില്ല. അമ്മ ഞാൻ എന്തൊക്കെയാ കേൾക്കണേ? അമ്മൂന് ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. മോൻ കൂടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു? എവിടെ? ആളെ കണ്ടില്ലല്ലോ. സോറി ഞാനത് മറന്നു. സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മോനറിയോ അതാരാന്ന്? അതാണ് അമ്മു ആന്റി. അന്ന് അച്ഛന്റെ ഏട്ടന്റെ മുന്നിൽ കള്ളം പറഞ്ഞ് മോന്റെ പപ്പയെ രക്ഷിച്ച് പറഞ്ഞയക്കുമ്പോഴും അങ്ങനെ ഒരു അപകടം അവൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അച്ഛൻ പ്ലീസ് അയാളെ പറയുന്നൊക്കെ സത്യമാണ്. അയാളെ വിട്ടേക്ക്.
അവൻ കള്ളം പറയില്ല. കള്ളം പറയുന്ന ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ ചെലെ അവൻ അറിയാണ്ട് നിങ്ങളും കൂടെ പോണം. ട്രെയിനിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ അവനെ തീർത്തേക്ക്. ഇങ്ങനെ ഇവരൊക്കെ അറിഞ്ഞേ? മണിച്ചേച്ചി അച്ഛനൊക്കെ ചോദിച്ചിട്ടും ഞാൻ ഇല്ല ഇല്ല എന്നെ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി. ഇനി നീ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ജയകൃഷ്ണനെ കാണണം. അച്ഛൻ വെച്ചിരിക്കുന്ന ആളുകളുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും ജയകൃഷ്ണനോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയണം. ഞാൻ പറയാനോ? അതെ, സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടെ ഇല്ലെങ്കിൽ ജയകൃഷ്ണനെ കൊന്നുകളയാൻ പറഞ്ഞിരിക്കുക. അച്ഛൻ ഇനിയിപ്പോ എന്താ ചെയ്യാം? അതാ ഞാൻ ഈ പറയണേ, ജയകൃഷ്ണനോട് എല്ലാം തുറന്ന് പറയണം. ഫോണിലെ ആ പെൺകുട്ടി ഞാനായിരുന്നു എന്ന് നീ പറയണം. പക്ഷെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നും ജയകൃഷ്ണൻ ഞാൻ കാത്തിരിക്കുന്നു നീ പറയണം. എത്ര കാലം കഴിഞ്ഞാലും എന്റെ കഴുത്തിൽ ഒരാളും താലി കെട്ടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞാ വിശ്വസിക്കുക? അല്ലാണ്ട് വേറെ വഴിയില്ല. വിളിച്ചു പറയാൻ ജയകൃഷ്ണ കയ്യിൽ ഫോണും ഇല്ല. അല്ലെങ്കിൽ നീ അവിടെ ചെന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചാ മതി, ജയകൃഷ്ണനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഇനി ട്രെയിനില്ലാട്ടോ, ഇതവിടുന്നുള്ള ലാസ്റ്റ് ട്രെയിൻ. പോലുള്ള ഒരാളെ സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയ ആരാ വിട്ടുകൊടുക്ക? അതുകൊണ്ടാ ഒരാളും തേടി വരാത്ത ദൂരത്തേക്ക് മോന്റെ പപ്പയെ കൊണ്ട് ഞാൻ പോയത്. എന്റെ ആ ക്രൂരതയ്ക്കുള്ള ശിക്ഷയും ദൈവം ഇപ്പൊ എനിക്ക് തന്നിരിക്കണം. എല്ലാം നേടിയ മോന്റെ പപ്പയുടെ കൂടെ ജീവിക്കാൻ മമ്മിക്കിപ്പം ഭാഗ്യമില്ലാതെ പോയത് കണ്ടോ? അതാ അതാ ദൈവം തരുന്ന ശിക്ഷ. മമ്മി മരിച്ച വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഡയറി മോന്റെ കയ്യിൽ കിട്ടും. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡയറി മോൻ നശിപ്പിച്ച് കളയണം. ഈ കഥകളൊന്നും ഒരിക്കലും ഒരിക്കലും മോന്റെ പപ്പ അറിയാനിട വരരുത്. എന്താ മോൻ ഉറങ്ങിയില്ല ഇതുവരെ? ഇല്ല, ഉറക്കം വന്നില്ല. മോൻ കരഞ്ഞോ? ഇല്ല. കള്ളം പറയരുത്. മോന്റെ പപ്പ കള്ളം പറയില്ലല്ലോ, അപ്പൊ മോനും കള്ളം പറയരുത്. എന്തിനാ കരഞ്ഞേ? മമ്മി ഓർമ്മ വന്നപ്പോ. മോൻ കിടന്നോ, ഉറങ്ങുന്നവരെ ആന്റി അടുത്തിരുന്നോളാം. ആന്റിക്ക് എന്റെ മമ്മിയോട് ദേഷ്യമുണ്ടോ? ദേഷ്യം എന്തിന്? ദേഷ്യമല്ല,
സങ്കടം ആന്റിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞില്ലല്ലോ മോന്റെ മമ്മി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ആന്റിക്ക്. എന്റെ മമ്മിയോട് ആന്റി ക്ഷമിക്കണം. കാണാനാവുമെന്ന് ഞാൻ കരുതിയതല്ല. തന്നെയും മകനെയും കാണാനും തന്നോട് മാപ്പ് പറയാനും വേണ്ടിയാ ദൈവം എനിക്ക് അല്പം കൂടി ആയുസ് നീട്ടി തന്നത്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അടുത്ത തവണ വരുമ്പോ അശോകട്ടൻ ഇതിനേക്കാളും ആരോഗ്യവനായിട്ട് ഇരിപ്പുണ്ടാവും. നോക്കില്ലോ, ഞങ്ങൾ അറിഞ്ഞോട്ടെ. സിദ്ധാർത്ഥ്, അമ്മുവാന്റെ കൂടെ യാത്ര നടത്തിട്ട് വാ. പോയിട്ടിനി എപ്പോഴാ ഈ അമ്മുവിന്റെ കാണാൻ വരുന്നത്? ഞാൻ മമ്മീന്ന് വിളിച്ചോട്ടെ. അതെന്താ മോൻ അങ്ങനെ വിളിച്ചു? എങ്കി ഞങ്ങളുടെ കൂടെ വരുമോ എന്റെ മമ്മിയായിട്ട്? നീ എന്തായി പറഞ്ഞേ? അതിന്റെ ഇവിടെ സോറി വരാ. സിദ്ധാർത്ഥ് നിന്നോട് പറഞ്ഞേ അതിനോട് സോറി പറയാൻ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സോറി അമ്മ. അശോകട്ട അവൻ ഇങ്ങനെയൊന്നും ഇതുവരെ ബിഹേവ് ചെയ്ത് കണ്ടിട്ടില്ല. അറിയാണ്ട് എന്തോ പറഞ്ഞു പോയതാ, ഒന്നും തോന്നരുത്. ഐ ആം റിയലി സോറി അമ്മ, സോറി. അവന്റെ മനസ്സിൽ കള്ളമില്ല, തന്റെ മനസ്സിലും കള്ളമില്ല. കള്ളമുള്ളത് എന്റെ മനസ്സിലും ഇവളുടെ മനസ്സിലും ഒക്കെയാ. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഇതെന്റെ ഒരു അപേക്ഷയാ. തനിക്ക് കൊണ്ടുപോയിക്കൂടെ അമ്മൂനെ അവന്റെ മമ്മിയായിട്ട്? അശോകേട്ടൻ എന്തായി പറയുന്നേ? അമ്മൂനെ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അശോകൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ ഇത് അശോകട്ടൻ, ഞാൻ പറഞ്ഞത് ഇപ്പോ എന്റെ ജീവിതത്തിലേക്ക് അമ്മൂന അതൊക്കെ ഇഷ്ടാവോ? അകത്തേക്ക് വന്നില്ല സാർ. സാറിനോടൊപ്പല്ലേ ഉണ്ടായിരുന്നത്? സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, നീ അങ്ങോട്ട് എവിടെ പോയതാ? ടോയ്ലറ്റിൽ പോയതാ. ടോയ്ലറ്റ് ട്രെയിൻ അകത്തില്ലേ? ഇവിടെ പോയി, നീ വാ.